കണ്ടിട്ട് വിദ്യാഭ്യാസം ഉള്ളതുപോലെയൊക്കെ തോന്നല്ലോ. ഈ തീവണ്ടി എന്ന് പറയുന്നതേ ധർമ്മവണ്ടി ഒന്നും അല്ല. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം. ഞാൻ ടിക്കറ്റ് എടുത്ത് തന്നെയാണ് യാത്ര ചെയ്തത്. ട്രെയിനിൽ വെച്ച് എന്റെ പെട്ടിയും ബാഗും ഒക്കെ മോഷണം പോയി. ഇതിവിടെ സാധാരണ കേൾക്കാറുള്ള പഴഞ്ചൻ പാട്ടാ. പുതിയത് വല്ലതുണ്ടെങ്കിൽ പാടാ. സ്റ്റേഷൻ മാസ്റ്റർ വീട്ടില, മകളുടെ കുട്ടിക്ക് സുഖമില്ല, തിരിച്ചു വരുമ്പോ കാണാം. അതുവരെ മുറിയിൽ നിന്ന് വിശ്രമിക്കും. അതൊക്കെ
പണിക്കിന് പോയി സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ചുണ്ട്, ഞാൻ വിട്ടിരിക്കാം. അത് വേണ്ട, ഒരുമിച്ച് പോയാ മതി. ഒരുമിച്ച് പോയാ പുള്ളി കടന്നു കളഞ്ഞാലോ? മാത്രവുമല്ല എവിടുന്ന് വരുന്നു, എന്താണ് സംഭവം എന്നൊക്കെ അറിയണ്ടേ? അതൊക്കെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ മതി. വരണം. നിങ്ങൾ രണ്ടുപേരും പോയാൽ നിങ്ങൾ ഒത്തിരിക്കണം. എനിക്ക് ഈ നാട്ടിൽ ഒരു പരിചയവുമില്ല. ഓഹോ, അതുകൊണ്ട് ഇപ്പൊ കുറുപ്പിനെ കാവൽ വേണമെന്നായിരിക്കും. പോലീസ് കാവൽ വേണമെങ്കിലേ നേരത്തെ പടിയെത്തി രസീത് വാങ്ങിക്കണം. കള്ളവണ്ടി കയറി വന്നതും പോരാ, ഇപ്പൊ പോലീസ് കാവൽ വേണമെന്നോ? പറയൂടെ എനിക്ക്. ഇപ്പോഴും നല്ല ഉച്ചയാ, വട്ടായിപ്പോയി. ഒരുത്തനെ പ്രേമിച്ചതിനെനിക്ക് സമ്മാനം. എന്നെ വല്ല ഉപദ്രവം ചെയ്യുമെന്നാണ് എനിക്ക് പേടി. ഒരു കാര്യം ചെയ്യ് പണിക്കരെ, ഇനി സ്റ്റേഷൻ മാസ്റ്റർ വരാൻ കാത്തിരുന്നോണ്ട് പ്രയോജനമൊന്നുമില്ല. പണിക്കര് പുള്ളിയോട്ട് നേരെ വീട്ടിലോട്ടെയല്ലേ, ഞാനിവിടെ ഇരുന്നോളാം. ശരിയാ കുറുപ്പേ, മാഷ വീട്ടിൽ കൊണ്ട് ആഗ്രഹിക്കാം. എന്താ പണിക്കുന്നത്? കഴിഞ്ഞ വണ്ടിക്ക് ടിക്കറ്റ് ഇല്ലാതെ വന്ന ഒരു യാത്രക്കാരിയാണ്. അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിന്? സ്റ്റേഷനിൽ തന്നെ ഇരുത്തിയാ പോരായിരുന്നു. ഈ കുഞ്ഞിന്റെ സ്ത്രീ പണിക്കര് കണ്ടില്ലേ? അവിടെ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയാണ് സാർ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. ശരി, ഈ വരാന്തയിൽ ഇരുന്നോളൂ. ഡോക്ടർ ഒന്നുമില്ലേ സാർ? എല്ലാം കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ പണിക്കര്. ഈ നാട്ടിൽ ആകെ ഒരു ഡോക്ടറാണ് ഉള്ളത്. അദ്ദേഹത്തിന് ഇന്നാണ് ഭാര്യ വീട്ടിൽ വിരുന്ന് പോകാൻ തോന്നിയത്. ഇനി നാളെ വരൂ. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ സാർ? ആര് സഹായിച്ചിട്ടും ഒരു കാര്യവുമില്ല. ദൈവം സഹായിക്കണം. ഞാൻ സ്റ്റേഷനിലേക്ക് പോകട്ടെ സാർ. നിങ്ങൾ അവിടെ പോയി ഇരുന്നോളൂ. എന്താ പണിക്കരെ, കക്ഷി ഏൽപ്പിച്ചു? ആ ഏൽപ്പിച്ച കാര്യമൊന്നും പറയണ്ട. ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന എന്റെ നേരെ ഇങ്ങോട്ടൊരു ചാട്ടം. അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുഞ്ഞിന്റെ സ്ഥിതി അങ്ങനെ. കുഞ്ഞൻ എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവുമില്ല. ഇന്നത്തരം കഴിയുന്ന കാര്യം സംശയമാണ്. ഡോക്ടർ വന്നില്ലേ? അതിന് പുള്ളിക്കാൻ സ്ഥലത്തുണ്ടായിട്ട് വേണ്ടേ? ആരെ വിട്ട് വിരുന്നിന് പോയിരിക്കുക. നാളെ എപ്പോഴെങ്കിലും അമ്മെങ്കിലായി. അതുവരെ കുഞ്ഞ് ജീവനോടെ കാണുമോ എന്തോ? അങ്ങനൊന്നും പറയാതെ പണിക്കരെ, നമ്മളുടെ മാസ്റ്ററിന്റെ മകളുടെ കുഞ്ഞല്ലേ. ആ എന്ന് വെച്ചാൽ ഓളോ ഓളോ പറയണ്ടേ? ആ ഡോക്ടർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു പോയെന്നെ. സ്റ്റേഷൻ മാസ്റ്റർ കുഞ്ഞിന് സുഖമില്ലെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോ പറഞ്ഞു. ഉടനെ ഇങ്ങോട്ട് പോന്നു. അങ്ങാൻ ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. പത്രത്തിൽ ചില വാർത്തകളൊക്കെ. അതെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല. കടലാസും പേനയും എടുക്കും. ടാബ്ലറ്റ് ഓരോന്ന് വീതം 2 മണിക്കൂർ ഇവിടെ വിട്ടു കൊടുക്കണം. പേടിക്കാനൊന്നുമില്ല. മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ആരാ ഉള്ളത്? വേറെ ആരെ വിട്ടാലും പറ്റില്ല. ഞാൻ സൈക്കിളിൽ പോയി വേഗം വാങ്ങിച്ചുകൊണ്ട് വരാം. ശരി, എന്നാൽ പോയിട്ട് വേഗം വരും. അതുവരെ കുഞ്ഞിന്റെ അടുത്ത് ഞാൻ ഉണ്ടാവും. അല്പം ചൂടുവെള്ളം കിട്ടിയാൽ തിരക്കിടില്ലായിരുന്നു. ഞാൻ ഏർപ്പെടുക. ഒരല്പം വെള്ളം ചൂടാക്കി കൊടുക്കാം. ഞാൻ ഈ മരുന്ന് വാങ്ങിക്കാൻ പോകുന്നോണ്ടാണ്. അതിനെന്താ, ഞാൻ ചൂടാക്കി കൊടുക്കാമല്ലോ. അതാണ് അടുക്കള.
എല്ലാം. ജയലക്ഷ്മിയോ? രാജേട്ടൻ ഇവിടെ? ഒന്നും പറഞ്ഞു തീർക്കാൻ ഇപ്പൊ സമയമില്ല. എല്ലാം അത്ഭുതമായിരിക്കുന്നു. ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അവൾ സ്റ്റേഷനിലേക്ക് ഓടി. എന്നെങ്കിലും അവൻ തിരിച്ചു വരുമെന്നാണ് അവളുടെ വിശ്വാസം. ആയിരിക്കുന്നതാണ് അവന്റെ ഫോട്ടോ. ഓഹോ, ഇവനാണോ? എന്താ ഡോക്ടർ, ഡോക്ടർ ഇവനെ അറിയുമോ? അറിയാം, നല്ലതുപോലെ അറിയാം. എങ്കിൽ ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇവൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഇവിടെ വരെ ഒന്ന് പറഞ്ഞു വിടണം. അവനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ മകളുടെ പ്രാന്ത് മാറും. ഇല്ല മാസ്റ്റർ, ഇനി ഇവനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഇവൻ ഇനി വരില്ല, ഇവൻ മരിച്ചുപോയി. ഡോക്ടർ, സമ്മാനം കിട്ടിയില്ലേ, ഇനി ഓടണമെന്നുണ്ടോ? എന്റെ രാജേട്ടനോടൊന്നിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ ഓടാം. എന്നാലും തളരുകയില്ല. വാചകമൊന്നും അടിക്കണ്ട, നേരം വെളുത്താവിടെ മടങ്ങിപ്പോകാൻ നോക്ക്. മടങ്ങിപ്പോകാൻ വേണ്ടിയല്ലോ ഞാൻ ഇറങ്ങി പോകുന്നത്. ഞാനൊരു കൊലപ്പുള്ളിയാണെന്നുള്ള വിവരം ജയലക്ഷ്മിക്ക് അറിയാമോ? ഞാൻ രാജേട്ടനെ കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു തന്നെ, അതുകൊണ്ടല്ലേ. ജയലക്ഷ്മി വിവരങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ രാവിലെ എന്തോ ആലോചിച്ചുകൊണ്ട് മുറിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ കാലത്തെ പത്രവുമായി അമ്മാവും കയറി വന്നു. സന്തോഷ വാർത്ത. എന്താ? ദൈവം നമ്മളെ രക്ഷിച്ചു, അവന്റെ ശല്യം തീർന്നു. ഡോക്ടർ രാജേന്ദ്രന്റെ, അവനൊരുത്തിന് വെടിവെച്ചു വന്നു പത്രത്തിൽ വാർത്തയായിരുന്നു. കൊലക്കുറ്റമാ, അവനെ തൂക്കി കൊന്നത് തന്നെ. അതോടെ ജയലക്ഷ്മിയുടെ പ്രേമം അവസാനിച്ചു. അവൻ ചത്താലെങ്കിലും അവൾ നമ്മുടെ വഴിക്ക് വരാതിരിക്കും. നമ്മുടെ വഴിക്ക് വരുമെന്ന് മാത്രമല്ല, നമ്മൾ പറയുന്നത് അവൾ അക്ഷരം പറഞ്ഞ അനുസരിച്ചേ പോകും. എന്റെ ഒരുത്തിയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് എല്ലാം ഇങ്ങനെ വന്ന് ഭവിച്ചത്. ഇനിയെങ്കിലും അവളെ അനുസരിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജയലക്ഷ്മി,
വിവരം വല്ലതും അറിഞ്ഞോ മോളെ? അയ്യോ വേണ്ട, അവളെ ഇപ്പോഴതൊന്നും അറിയിക്കണ്ട, അവളുടെ മനസ്സ് വേദനിക്കും. രണ്ടാമത്തെ കോളത്തിന് അയ്യോ അവളെ അത് കാണിക്കണ്ടായിരുന്നു. എല്ലാം ദൈവ നിശ്ചയമാണെന്ന് കരുതിയാ മതി മോളെ. നിങ്ങൾ തന്നെ സ്നേഹമാണെന്ന് കേട്ടപ്പോ ആദ്യം ഞാൻ എതിർത്തു, എന്നാലും മൂക്കത് നിർബന്ധമാണെന്ന് അറിഞ്ഞപ്പോ അത് അങ്ങനെ തന്നെ നടന്നോട്ടെ ഞാൻ മനസ്സിൽ കരുതിയതാ. കണ്ണി ചോരയില്ലാത്ത ദൈവം അതിന് സമ്മതിച്ചില്ല. ഞാൻ ഈ വാർത്ത വിശ്വസിക്കില്ല. ഒരിക്കലും ഒരാളെ കൊല്ലാൻ എന്റെ രാജേട്ടനെ കൊണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പത്രത്തിൽ വാർത്ത വന്നത് എങ്ങനെയാ? പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ നേരാവണമെന്നില്ലല്ലോ. എനിക്ക് ഉടനെ രാജേട്ടനെ ഒന്ന് കാണണം, ഞാൻ പോയിട്ട് വരാം. നീ എന്തായി പറയുന്ന മോളെ, കൊലക്കുറ്റം ചെയ്ത ആളിനെ കാണാൻ പോകുന്നോ? എവിടെക്കെന്ന് കാണാനാ? ഒന്നുകിൽ ഇപ്പൊ ലോക്കപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഒളിവിലായിരിക്കും. എവിടെ വെച്ചായാലും എനിക്കിപ്പൊ രാജേട്ടനെ കണ്ടേ തീരൂ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ പോകാൻ പറ്റില്ല മോളെ, ആളുകൾ ചോദിച്ചാൽ സമാധാനം പറയേണ്ട ഞങ്ങളാ. അതെന്തിനാ നിങ്ങൾ സമാധാനം പറയുന്നത്? ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ. മോള് പറയുന്നത് ശരിയാ, മോളുടെ അച്ഛനും അമ്മയും മരിക്കുമ്പോ മോള് കൊച്ചുകുട്ടിയായിരുന്നു. മോളെ വളർത്തി പഠിപ്പിച്ച് ഇതുവരെ ആക്കിയത് ഞങ്ങളാ. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എന്റെ സ്വത്ത് കൊണ്ടാണ്. ഈ ബംഗ്ലാവ് എന്റേതാണ്. അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. മോളുടെ സഹായത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. മോള് പ്രായപൂർത്തിയാവുന്നവരെ മോളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമേ ഞങ്ങൾക്കുള്ളൂ. എന്ന് വെച്ച് അമ്മാവനും അനന്തരവളും തമ്മിലുള്ള ബന്ധം ഇല്ലാതാവും. അത് മാത്രമാണോ? ഈ കാണുന്ന സ്വത്ത് മുഴുവൻ അന്യാധീനപ്പെട്ടു പോയ കാത്തു സൂക്ഷിച്ച് നമ്മൾ ഇവിടെ ആരും അല്ലെന്നോ? ആരുമല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്റെ അമ്മാവനും അമ്മാവിയും തന്നെയാണ്. എന്ന് വെച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെ കാണാൻ പോരെന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ പുരുഷൻ വലിയൊരു ആപത്തിൽ പെട്ടിരിക്കുകയല്ലേ. ആപത്തുകാലത്ത് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നതല്ലേ അമ്മാവ മനുഷ്യത്വം? അതല്ലേ സ്നേഹം? നിന്റെ മനുഷ്യത്വം സ്നേഹം ഒക്കെ മനസ്സിൽ വെച്ചോണ്ട് ഇവിടെ അങ്ങ് കഴിഞ്ഞാൽ മതി. ഒരു കൊലപ്പുള്ളിയെ കാണാൻ പോകുന്നതിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല. അതിന് നിങ്ങളുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. അനുവാദം ആവശ്യമില്ലേ? ആര് പറഞ്ഞു? നീ ഇറങ്ങി പോകല്ലേ. ഞാൻ പോകും. അവിടെ കിടക്കും. ആഹാ, നീ പോകുന്ന ഞങ്ങൾക്കൊന്ന് കാണുന്നോടി. ഞങ്ങൾ പറയുന്ന അനുസരിച്ചാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ വെള്ളം കുടിക്കാണ്ട് ഇതിനകത്തോടൊന്നും മരിക്കും. വാ. കുഴപ്പമാവോ ഭാരതി? എന്താ കുഴപ്പമാ? അതാ പോയാൽ തന്നെ അവള് വഴിയും, നമ്മള് വഴിയല്ല. എനിക്ക് വലിയ വിശ്വാസം തോന്നുന്നില്ല, അവളെ പിണക്കാതിരിക്കുന്ന നല്ലത്. എന്നാ പിന്നെ എനക്ക് എടുക്കാൻ മേലായിരുന്നു? സ്വന്തം അനന്തരവളെ ചൊൽപ്പിടിക്ക് നടത്താൻ കഴിയാത്ത ഒരു അമ്മാവൻ. നടത്തിയനടി, ഞാൻ പറയുന്ന ചൊൽപ്പിടിക്കാൻ അവളെ നടത്തിയനെ. പക്ഷെ എന്ത് ചെയ്യാം, ഒരു മകനുള്ളവ മൈഗുണനായി പോയി. ആ, ഇനി അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം. നിങ്ങൾ ഒന്ന് വന്നേ, അങ്ങനെ എന്റെ മുറി കാണും. എന്റെ വേണു, എപ്പോഴും നിനക്ക് ഈ ഒരു ജോലി മാത്രമേ ഉള്ളോടാ. ആര്? മതറും ഫതറുമോ? വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയൂ, ചെയ്യാം. ആദ്യമേ നീ മുടിയും താടിയൊക്കെ ഒന്ന് പറിച്ചു കളാം, അത് കഴിഞ്ഞ് ജോലിയുടെ കാര്യം ആലോചിക്കാം. നീ ഒരു പുരുഷനാണെന്ന് ഞങ്ങൾക്കെങ്കിലും തോന്നിക്കോട്ടെ. മുമ്പേ നോക്കിയാ മുനി, പിമ്പേ നോക്കിയാ പെണ്ണ്. ഇതെല്ലാം പഴയ തലമുറയ്ക്ക് പുതിയ തലമുറയോടുള്ള അസൂയ കൊണ്ട് പറയുന്നതാണ്. ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. അസൂയോട? നിന്നോടോ? ഞങ്ങൾക്കോ? അതെ, മമ്മിക്ക് മീശയും താടിയും ഇല്ല, ഡാഡിക്ക് മുടിയില്ല, കഷണ്ടി. അതുകൊണ്ട് എന്റെ മുടിയും താടിയും പഠിപ്പിക്കാൻ നോക്കുന്നു. ഞോ, നടപ്പില്ല. എടാ മോനെ, നിന്റെ ഈ വേഷം കണ്ടാൽ ഏതെങ്കിലും ഒരു പെണ്ണിന് നിന്നോട് ഇഷ്ടം തോന്നുവോടാ? അയ്യോ ഭാരതി, ഇപ്പോഴങ്ങനെയല്ല. ഈ വേഷം കണ്ടപ്പോ പെമ്പിള്ളേരെ നിലത്ത് നിർത്തത്തില്ല, കൊത്തിക്കൊണ്ട് പറഞ്ഞു പോകും. എന്റെ ഭാവാനെ, എനിക്കിതൊന്നും കേക്കണ്ട. എടാ മോനെ, നീ ഉടനെ ഒരു വിവാഹം ചെയ്യണം. വിവാഹം ചെയ്യാനും ഞാനും? പിന്നെ നിന്റെ തന്തയോ? നീ എന്ത് ചെയ്യാൻ പോകുന്നതാ? ഒന്നും ചെയ്യാനില്ലെങ്കിൽ വിവാഹം ചെയ്താൽ മതി. ഇതാരി ഒരു കാര്യം മനസ്സിലാക്കണം, വിവാഹം ആർക്കും ചെയ്യാം. നിങ്ങൾ പോലും അത് ചെയ്തു. ഇത്ര നിസ്സാരമായ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വേണ്ട. പക്ഷെ നിന്റെ വിവാഹത്തിന് നീ വേണ്ടടാ പുരുത്തൻ കേട്ടോനെ. അത് തന്നെയാണ് മമ്മി ഞാനും പറയുന്നത്. വിവാഹം ഏത് കുതർന്നും ചെയ്യാം. വിവാഹം ചെയ്യുന്നു, സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, വയസ്സാകുന്നു, മരിക്കുന്നു. എത്രയോ തലമുറ തലമുറകളായി ആവർത്തിച്ചു വരുന്ന വെറും ഒരു പഴഞ്ചൻ സാധാരണ സംഭവം മമ്മി. ഞാൻ അസാധാരണമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ ഇരിക്കണടി, കിട്ടിയില്ലേ? ഇവനെ കൊണ്ടല്ലേ നീ അവളെ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? നടന്നത് തന്നെ. എന്റെ പൊന്നു മോനെ, നീ ഞങ്ങളെ ചതിക്കരുത്. ഞങ്ങൾ ഇതുവരെ ജീവിച്ചു തന്നെ നിന്റെ ഒരു ബലത്തിലാണ്. നീ ജയലക്ഷ്മിയെ വിവാഹം കഴിച്ച് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. അവിടെ മനസ്സിലായില്ലല്ലോ മമ്മി, ഞാൻ ജയലക്ഷ്മി വിവാഹം ചെയ്താൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും?
ഈ കാണുന്ന സ്വത്ത് മുഴുവൻ അവളുടെ വകയല്ലേ? മോൻ അവളെ വിവാഹം ചെയ്താൽ സ്വത്ത് മുഴുവൻ ഇങ്ങോട്ട് പോരും. നിങ്ങൾക്ക് എങ്ങോട്ട് ഭരണവും തുടങ്ങാം അല്ലേ? ഇതുവരെ അങ്ങനെയല്ലടാ മോനെ നടന്നു വന്നത്. അപ്പോൾ ഞാൻ ജയലക്ഷ്മിയെ വിവാഹം ചെയ്ത് അവളുടെ സ്വത്ത് നമ്മുടെ സ്വത്താക്കി നിങ്ങളേൽപ്പിക്കണം. അത് ഇനി ഞാൻ എന്ത് ചെയ്യണം? അത് ഞങ്ങൾ പറഞ്ഞിരുന്നോടാ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണം. അഥവാ നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ നീ നിന്റെ വഴിക്ക് പോക്കോ. ആവശ്യമുള്ള പണം ഞങ്ങൾ തന്നേക്കാം. വണ്ടർഫുൾ! ഇതിൽ അസാധാരണത്തും എന്നുവെച്ചാൽ പ്രയോഗിച്ചു കളയാമെന്ന്. ഈശ്വര, നമ്മൾ രക്ഷപ്പെട്ടു. ഒരു സംശയം, വിവാഹത്തിന് ഞാൻ റെഡി, ജയലക്ഷ്മി റെഡി അല്ലെങ്കിലോ? റെഡി ആകണമെടാ, അതല്ല ഒരു പുരുഷന്റെ സാമർഥ്യം. ശരി, അച്ഛനും അമ്മമാരുടെ ഉപദേശമല്ലേ ചില സ്വാഭാവിക്കുന്നു. അവക്ക് ഇഷ്ടം തോന്നുന്നതോ ഒക്കെ നീ ചെയ്തേക്കണം. ഏറ്റിരിക്കുന്നു, അവൾ മുറിയിലുണ്ടല്ലോ. ഉണ്ടുണ്ട്. കണ്ടോ കാര്യം ഇപ്പൊ എത്ര മംഗളമായി. കല്യാണത്തിന് അവൾ സമ്മതിക്കോടി? സമ്മതിച്ചില്ലെങ്കിൽ അവൾ സമ്മതിപ്പിക്കും. അവനേ എന്റെ മോന. കരയുകയാണോ? അല്ല, ചിരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ചിരിയും കരച്ചിലും ഒരുപോലെയാണ്. അതിരിക്കട്ടെ, ജയലക്ഷ്മിയെ അകത്താക്കി കടകടച്ചതാരാ? ഒരു സിനിമയ്ക്ക് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മാവനും അമ്മാവും ചെയ്ത വേലയാണിത്. ജയലക്ഷ്മി സിനിമ കാണണോ? ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? വിട്ടിട്ട് വേണ്ട. സിനിമ കാണണോ? ഒരിക്കുള്ളൂ. റെഡിയേ, മോളിന്ന് ഒച്ചയാനൊക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. സംഗതി കുഴപ്പമായോ? ഏ, അവർ കടകടച്ചുകൊണ്ടിരുന്ന സംസാരിക്കുമായിരിക്കും. സിനിമയ്ക്ക് പോയാൽ ആരാ തടയുന്നെന്ന് നമുക്ക് നോക്കാമല്ലോ. വരൂ. മമ്മി, നമ്മുടെ ജയിക്ക് ഒരു സിനിമ കാണണമെന്ന് തോന്നിയാൽ അത് തടയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഞാൻ അവളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു, തടയാമെങ്കിൽ തടയൂ, കാണട്ടെ. അയ്യോ മോനെ, അവള് സിനിമ കാണുന്നതിന് ഞങ്ങൾ എന്തിനാ തടയുന്നത്? മോക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞോ. സിനിമ കാണണമെന്ന് വേണുവേട്ടൻ ചോദിച്ചപ്പോൾ കണ്ടാ കൊള്ളാമെന്ന് ഞാനും പറഞ്ഞു. അതെ, ജയലക്ഷ്മിയെ സിനിമ കാണിക്കാൻ പോവാണ്. അച്ഛനും അമ്മയ്ക്കും എതിരുണ്ടെങ്കിൽ പറയാം. അവളുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ സാധിച്ചു കൊടുക്കേണ്ട നീയല്ലേ. അപ്പൊ പിന്നെ എതിർക്കാൻ എന്താ കാര്യം? നിങ്ങൾ രണ്ടു വന്ന് അല്ലേ ഭാരതി? പിന്നെ അല്ലാതെ. എന്റെ മക്കൾ പോയി സന്തോഷമായിട്ട് തിരിച്ചു വാട്ടെ. എങ്കിൽ ഇവൻ കൊള്ളാമല്ലോ. എത്ര പെട്ടെന്ന് ഈ പെണ്ണിനെ മയക്കെടുത്തു കളഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, താടിയും മുടിയുള്ളവരെ കണ്ട പെമ്പിള്ളേര് തറയെ നിർത്തത്തില്ല, കൊത്തിക്കൊണ്ട് പറക്കുക. ഈ
ഐസ്ക്രീം വേണം എന്നാ പിന്നെ നിങ്ങൾക്ക് പറയണ്ടേ ഐസ്ക്രീം ഒരു പൈ ഷുഗർ ഉണ്ട് തീപ്പെട്ടി തീപ്പെട്ടി വേണം തീപ്പെട്ടി കാശ്മീരിലെ ഐസ്ക്രീം എല്ലാരും നടന്നു കണ്ടു ഞാൻ എന്ത് ജയലക്ഷ്മി എന്നോട് ഇത് വേണമായിരുന്നു അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോകുന്നതാണ് ഇനി തിരിച്ച് അങ്ങോട്ട് ചെല്ലാനൊക്കുമെന്ന് രാജേട്ടൻ കരുതുന്നുണ്ടോ അപ്പൊ പിന്നെ ഇനി രാജേട്ടന്റെ കൂടെ ഒന്നിച്ച് നിന്ന് വരുന്നതൊക്കെ നേരിടും നമ്മൾ ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഇനി സാധിക്കുമെന്ന് ജയലക്ഷ്മി കരുതുന്നുണ്ടോ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാനെങ്കിലും കഴിയുമല്ലോ അതിനെങ്കിലും എന്നെ അനുവദിച്ചൂടെ ഇത്രയും കാലം രാജേട്ടന് വേണ്ടി കാത്തിരുന്നവളല്ലേ ഞാൻ ഭാഗ്യദോഷിയായ ഒരു പെൺകുട്ടി ഞാനോ ജയലക്ഷ്മിയുടെ അച്ഛനോട് ജയലക്ഷ്മിക്ക് ഇപ്പൊ വെറുപ്പ് തോന്നുന്നുണ്ടാവും എനിക്ക് വേണ്ടി കണക്കില്ലാതെ സ്വത്ത് സമ്പാദിച്ചു തന്നിട്ട് സ്വർഗത്തിൽ നിന്ന് അതെല്ലാം നോക്കിക്കാണുന്ന എന്റെ അച്ഛനോട് അല്ല നമ്മൾ പരസ്പരം കാണാനും പരിചയപ്പെടാനും ഇടയാക്കിയ അച്ഛനോട് സ്നേഹസമ്പന്നനായ എന്റെ അച്ഛനോട് നന്ദിയും ബഹുമാനവും മാത്രമേ എനിക്കുള്ളൂ എനിക്കെന്നല്ല ആർക്കും അതേ തോന്നും ശരിയാണ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന വലിയ മനുഷ്യന്റെ വലിയ ഹൃദയത്തിൽ ദൈവം ഒരു രോഗം തിരികെ വെച്ച് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലാവുന്നു നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ വേണ്ടിയായിരുന്നു അന്നങ്ങ് ഞങ്ങളുടെ നാട്ടിലെ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു രോഗിയായ എന്റെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി അങ്ങ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു അന്ന് ജയലക്ഷ്മി എന്നും എനിക്ക് കാപ്പി കൊണ്ടു തരുമായിരുന്നു ഒരൊറ്റ ആഗ്രഹം മാത്രം ബാക്കിയിട്ടിട്ടാണ് എന്റെ അച്ഛൻ മരിച്ചത് നമ്മുടെ വിവാഹം അന്ന് ജയലക്ഷ്മി വിവാഹപ്രായത്തിൽ എത്തിയതുമില്ല പിന്നീട് ആ പ്രായം കടന്നിട്ടും അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എന്നോട് അങ്ങ് ഇന്നോളം ദയവ് കാണിച്ചു ജയലക്ഷ്മി അങ്ങനെ പറയരുത് എന്റെ സഹോദരിയുടെ വിവാഹം കഴിയുന്നവരെ ജയലക്ഷ്മി കാത്തു നിൽക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്റെ ഏക സഹോദരി ശ്രീദേവിയെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചത് അവൾക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല എന്റെ പ്രാണനാണ് അവൾ എന്നും രാവിലെ കുടിച്ചൊരുങ്ങി ഒരു കപ്പ് കാപ്പിയുമായി അവൾ എന്റെ മുറിയിലേക്ക് വരുമായിരുന്നു ചേട്ടാ ചേട്ടാ കോപ്പി നേരം വെളുത്തോ ഇല്ല സന്ധ്യയായി പാതിരാത്രി വരെ ഹോസ്പിറ്റലിൽ 10 മണി വരെ ബെഡ്റൂമിൽ ഈ വിശപ്പും ദാഹമൊക്കെ എനിക്കും ഉണ്ട് ശ്രീദേവി ഇതുവരെ ഒന്നും കഴിച്ചില്ലേ ചേട്ടൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുമ്പോഴോ അങ്ങനെ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇതാ ഇത് പേസ്റ്റ് ഇത് ബ്രഷും ടാങ്ക് ക്ലീനറും ഇത് ടവൽ ഇതോരോന്ന് എന്തിനൊക്കെ ഉള്ളതാണെന്ന് അറിയാമല്ലോ വേഗം കുളിച്ച് റെഡിയായി വന്നോളൂ ഞാൻ കാഫി എടുത്ത് വെക്കാം ശരി അവൾ അനുയോജ്യനായ ഒരുവനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ വിവാഹം നടത്താൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നിട്ട് അവസാനം ഒരു കൊലപ്പുള്ളിയായി ഇല്ല രാജേട്ട ഞാനത് വിശ്വസിക്കില്ല എന്റെ രാജേട്ടിന് ഒരിക്കലും ഒരാളെ കൊല്ലാനാവില്ല പക്ഷേ കൊന്നു എന്നുള്ളതാണ് സത്യം എങ്കിൽ എന്തിനു കൊന്നു അതെങ്കിലും എന്നോട് പറയൂ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയി ജയലക്ഷ്മി ദയവ് ചെയ്ത് കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്
എന്താ കരയുന്നത്? നമുക്ക് മരിച്ചാ മതി, നമുക്ക് മരിച്ചാ മതി. വാ നമുക്ക് പോവാം. പോകാനോ? ഒരു സ്ത്രീരത്നം മരിക്കാൻ മുമ്പ് പോകാനോ? അല്ല, പിന്നെ നമുക്ക് കൂട്ടത്തിൽ മരിക്കാനോ പോവും? ജനിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ മരിക്കാനും അവകാശമുണ്ട്, മൗലിക അവകാശം. വാ താൻ പോ. താനൊന്നും ഇല്ലടോ, കാര്യം പറയണം, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഒരു വണ്ടി പോയാ വേറെ നൂറ് വണ്ടി വരും. ഏത് വണ്ടി? അയ്യോടാ അയ്യോടാ, ഇതൊരാപത്തായല്ലോ. നിങ്ങൾ ആരാ? ഞമ്മള് പാത്തുമ്മ. പാത്തുമ്മ പാത്തും പതിങ്ങി ഇപ്പൊ എവിടുന്ന് വരുന്നേ? ഞമ്മള് കെട്ടിയാന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതാ. കാര്യം നാളെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചത്തെ തൊയ് ഞമ്മക്ക. അതേന്ന്, ഞമ്മടെ കെട്ടിയവന് ഏഴ് കെട്ടിയവന്മാരുണ്ട്. ഓരോ ദിവസം ഓരോരുത്തരെ തൊഴിക്കും. വെള്ളിയാഴ്ചത്തെ തൊഴിൽ ഞമ്മക്കുള്ളതാ. എടാ എരപ്പാളി, ആഴ്ചക്ക് പത്ത് ദിവസം ഉണ്ടായിരുന്നെങ്കിൽ പത്തെണ്ണത്തിനെ തൊഴിക്കാമായിരുന്നില്ലടാ. തൊഴിൽ കൊണ്ടുകൊണ്ട് ഞമ്മള് ക്ഷീണിച്ചു. ഒടുക്കൻ ഞമ്മടെ പൊന്നും തുണി എല്ലാം എടുത്തോണ്ട് ഞമ്മൾ ഓടി പോന്നതാ. ഇനി ഞമ്മക്ക് ആ ചെറുത്താനേ വേണ്ട. അത് ശരി, ഇതും ശരി. കേട്ടോ പാത്തുമ്മ, ഇന്നിനി വണ്ടി നാളെ രാവിലെ വണ്ടിയുണ്ട്. അതുവരെ ഇത്രയും സ്വർണ്ണം കേട്ടോണ്ട് നീ ഇവിടെ നിൽക്കണ്ട. ഇൻസ്പെക്ടർ എമാൻ കുടുംബസമേതം ഗുരുവായൂർക്ക് പോയിരിക്കുക. വീടിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. പാത്തുമ്മ ഇന്ന് രാത്രി അവിടെ പാർത്തോട്ടെ. ഞങ്ങളുടെ പുറകേ വന്നോ. വരും പോയി ധൈര്യമായിട്ട് വന്നോളി. എന്താ പാത്തുമ്മ, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ പെട്ടി എവിടെയെങ്കിലും വെട്ടി പാത്തുമ്മ. ഞമ്മക്ക് പേടി വരുന്നു. പേടിയോ? കാര്യം നിങ്ങൾ രണ്ടാള്, ഞമ്മൾ ഒരാള്. അയ്യോ, ഇവിടെ അങ്ങനെ ബലപരീക്ഷണത്തിനുള്ള പരിപാടിയൊന്നുമില്ല. നേരെ വാ, നേരെ പോ, അത്രയേ ഉള്ളൂ. പാത്തുമ്മ വലുതും കഴിച്ചാ? ഞമ്മള് പത്തിരി ഇറച്ചി കഴിച്ചു. അതെന്തായാലും നന്നായി, ഇനി കിടന്നങ്ങ് ഉറങ്ങാവല്ലോ. ഇതിനകത്ത് എന്ത് കിടന്ന് ഉറങ്ങും? എന്തൊരു ചൂടാണപ്പാ. എന്നാൽ അതുവരെ നമുക്ക് പുറത്തിരുന്ന് പെട്ടിയോട് വരും. അപ്പോഴേ പാത്തുമ്മ, ഒരു ചോദ്യം. പാത്തുമ്മ ഏതായാലും വീട് വിട്ടിറങ്ങി എന്റെ കൂടെ താമസിക്കുന്നു. അതോ എന്റെ കൂടെ താമസിക്കുന്നു? തുടങ്ങിയാണ് കുഞ്ഞായ്മ. ധൈര്യമായിട്ട് പറ പാത്തുമ്മ. പാത്തുമ്മ ഏതായാലും ഞമ്മള് നോക്കിക്കോളാം. ഞാനും ഒട്ടും മോശമല്ല നോക്കുന്ന കാര്യത്തിൽ. ഞാൻ കെട്ടിക്കോളാം. പാത്തുമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? നിങ്ങൾ രണ്ടുപേരും കൂടി കെട്ടാൻ വന്നാൽ ഞമ്മള് കുഴഞ്ഞു പോവല്ലോ. കുറുപ്പേ, മര്യാദയ്ക്ക് തഴിഞ്ഞതാ. അല്ലെങ്കിൽ തന്റെ പഴയ കഥകളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. നമ്മുടെ രണ്ടുപേരുടെയും പഴയ കഥകൾ നാട്ടുകാർക്കൊക്കെ അറിയാം. അത് ഇനിയും പറഞ്ഞ് നാറ്റിക്കാതിരുന്നാൽ തനിക്കും എനിക്കും നല്ലത്. പാത്തുമ്മ, ഞാൻ പറയുന്ന കേൾക്കൂ. പറയ. കൽവിൽ പങ്കിളികൾ പിന്നലങ്കാര വിരുന്ന് വന്നാട്ടെ. സമ്മതം എന്ന് തുറന്നൊരു വാക്കു പറഞ്ഞാട്ടെ. ഒത്തൊരുമിച്ച് കളിച്ചിരതിച്ചും ചിത്തിരമൈ മണിമാറിലണച്ചും കൂടാല്ലോ. കണ്ടപ്പോൾ എനിക്കെന്റെ മനസാകെ കുളിർന്ന് കരുണപ്പും ഭൂയിൽ എന്റെ കരൾ പാടെ കവർന്ന് വന്നാട്ടെ. മറ്റാരും നമ്മുടെ പ്രേമം കണ്ടു വലിച്ചു കിടക്കേണ്ട. സത്തല്ലേ കൽവിലൊരായിരം ആശ വളർത്തിയ വിത്തല്ലേ. മുത്തലി
മണ്ഡലമെത്ത വിരിപ്പിൽ ഒത്തൊരുമിച്ച് കളിച്ച് രസിക്കാൻ പോകാല്ലോ. കണ്ടപ്പോൾ എനിക്കെന്റെ മനസ്സാകെ കുളിർന്ന് കരുണപ്പും കുയിൽ എന്റെ കരവോടെ കവർന്ന് വന്നാട്ടെ. പുന്നാരം പറഞ്ഞോരോ മിടുക്കന്മാർ നടക്കും, പെണ്ണുങ്ങൾ തനുരാക കഥ പാടിക്കൊടുക്കും. അവിടപ്പം ചുണ്ടും മാറും ഇനിയും കണ്ടടുക്കും. ഒലിവോടെ സുഖഭോഗ കടൽ തന്നിൽ രസിക്കും. എന്നിട്ട് പൊന്മണി കൺമണി എന്ന് വിളിക്കൽ നിന്നിട്ട് പെട്ടനെ പറയൻ നാടുകടക്കും കുട്ടിയുമായി നിൻ ഭാവി തകർക്കും പോകല്ലേ. കണ്ടപ്പോൾ എനിക്കെന്റെ മനസ്സാകെ കുളിർന്ന് കരുണപ്പൂങ്കുയിൽ എന്റെ കരൾപാടെ കവർന്ന് വന്നാട്ടെ. ഇതിലെന്തിനു തുഴയുന്നു? പൂക്കിരി വേലകൾ കാട്ടിമിരട്ടെന്നോട് നടക്കില്ല. തന്റെ പാട്ടിലൊതുക്കാൻ പാത്തുമ്മാനെ നിനക്കതിനൊക്കില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ ഞാനെന്ന് ഓർമ്മ നിനക്കില്ലേ? നിങ്ങളുടെ പ്രേമലീലകൾ ഞങ്ങളുടെ കമ്പിക്കൂട്ടിനകത്തല്ലേ? ഒന്നിരിക്കാൻ മറ്റൊരു പെണ്ണെ തേടി നടക്കാമോ? എങ്കിൽ ലോക്കറയിൽ ചെന്ന് ആദ്യം കമ്പി പിടിക്കൽ കാണല്ലേ. കണ്ടപ്പോൾ എനിക്കെന്റെ മനസ്സായ കുളിന്ന് കരുണപ്പും കുയിൽ എന്റെ കരൾപാടെ കവർന്ന് കഥ ചൊല്ലി കളിയാടം നാമൊപ്പൊന്നിച്ചിരുന്ന് കൽവിൽ പൈങ്കിള്ളികൾ പിന്നലങ്കാര വിരുന്ന് വന്നാട്ടെ. ഇപ്പൊ പാത്തുമ്മയ്ക്ക് എന്ത് തോന്നുന്നു? എന്നോടോ കുറുപ്പിനോടോ? രണ്ടുപേരോടും കുറേശ്ശെ കുറേശ്ശെ തോന്നുന്നു. കുഴഞ്ഞോ? കുറേശ്ശെ കുറേശ്ശെ ഉള്ളോ? ശരി, നമുക്ക് നാളെ വിട്ടുകളെ. മുദ്ര വേണോ തല വേണോ? തല. തല വന്നാ പാത്തുമ്മ കുറുപ്പിന്റെ കൂടെ പുറത്തോണം. മുദ്ര വന്നാ എന്റെ കൂടെ പോരണം. സമ്മതമാണോ? സമ്മതമാ. ആ ശരി. ആ വരട്ടെ വരട്ടെ, ഇടാൻ വരട്ടെ. എന്താ ഇന്ന് വേണ്ട, നാളെ ഇട്ടാ മതി. നാളെ ഞമ്മക്ക് നല്ല ദിവസമാ, വെള്ളിയാഴ്ച. ഓ, തൊഴിൽ വെള്ളിയാഴ്ച അല്ലേ? അതല്ലെന്ന്. നിങ്ങളൊന്ന് ക്ഷമിയപ്പാ. ശരി, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പാത്തുമ്മ ആ മുറി പോയിക്കണം തുടങ്ങിക്കോ, ഞങ്ങൾ ഇവിടെ കിടന്നോളാം. നേരം വെളുത്ത ഉടനെ നാളെ വിടും. സമ്മതിക്കണേ? സമ്മതമാ. അപ്പോ ഞമ്മള് പോയെന്ന് ഉറങ്ങട്ടെ. ഓ, നേരം എടുത്തു നാളെ വിടണ്ടേ? ആ വേണം വേണം. പാത്തുമ്മ പാത്തുമ്മ, അവൾ ഇവിടെ പോയി. പഠിക്കണേ, ഈ അലമാരിയിൽ നിന്ന് സ്റ്റീൽപാത്രം ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? എന്നാ അവൾ അഴിച്ചോണ്ട് പോയാ? അതിനാ അവൾ ആ പെട്ടിയായിട്ട് വന്നത്. എന്റെ ഭഗവാനെ, ഇൻസ്പെക്ടർ വേമാ വരുമ്പോ ഞാൻ എന്തോ സമാധാനം പറയും. എന്റെ തൊപ്പി തെറിച്ചു പഠിക്കരേ. നിങ്ങൾ ആരാണ്? എവിടെ നിന്നും വരുന്നു? ഞങ്ങൾ വഴിതെറ്റി വന്നതാണ്. വഴിതെറ്റി വന്നോ? അതെ അതെ. ആന? ആനയോ? അതെ, ആന. ഞങ്ങൾ കാർ ഓടിച്ചു വരികയായിരുന്നു. കാടിനടുത്ത് എത്തിയപ്പോ ഒരു ഒറ്റയാൻ റോഡ് നടുവ് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ കാറിൽ നിറങ്ങി കാടിലേക്ക് ഓടി. അവൻ കാറ് കുത്തിപ്പൊക്കി കൊക്കയിലേക്ക് എറിഞ്ഞു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. പ്രാണൻ മാത്രം ബാക്കിയുണ്ട്.
നിങ്ങൾക്ക് എവിടെ പോകണം? ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള പട്ടണത്തിൽ പോയാൽ മതി. ഏതാ വഴി? വരൂ, പോകാം. വേണ്ട, വഴി പറഞ്ഞു തന്നാലും മതി, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ഏതായാലും നിങ്ങൾ നടന്നലഞ്ഞു വരുന്നതല്ലേ, ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പോകാം. അവിടെ നിന്നും എല്ലാം കഴിച്ചിട്ട് പട്ടണത്തിലേക്ക് പോകാം. അയ്യോ, അതൊന്നും വേണമെന്നില്ല. വെറുതെ എന്തിനു ബുദ്ധിമുട്ടുന്നു? ഞങ്ങൾക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും ഇങ്ങനെ അപകടം സംഭവിക്കാവുന്നതാണ്. വന്നാട്ട് പോവാം. വരൂ, പോവാം. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ്. നിങ്ങൾ ഇതിനകത്ത് വിശ്രമിക്കും, ഞങ്ങൾ വിശപ്പിന് എന്തെങ്കിലും കൊണ്ടുവരാം. നല്ല വിശപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ലേ? ഏ, അങ്ങനെയൊന്നുമില്ല. വേണ്ടതെല്ലാം ഞങ്ങൾ കൊണ്ടുവരാം. വിശ്രമിക്കും. പാടും. ആപത്തായെന്നാ തോന്നുന്നു. ഇവർ നമുക്ക് വല്ല വിഷവും തരുമോ രാജേട്ടാ? വിഷം തന്നാലും തരക്കേടില്ല. ഇത് അതിനേക്കാൾ വലിയ ആപത്താണ്. ഇവർ ആരാ രാജേട്ടാ? ഇവിടെയൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായിരുന്നു. ഗഞ്ചാവ് ചെടികളാണ്. സർക്കാർ അറിയാതെ നിയമവിരുദ്ധമായി കാടിനുള്ളിൽ നടത്തുന്ന കൃഷിയാണിത്. ഇവന്മാർ ഇതിന്റെയൊക്കെ കാവൽക്കാരാണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ട നിലയ്ക്ക് ഇവന്മാർ നമ്മളെ ജീവനോടെ വിടുമെന്ന് തോന്നുന്നു. അവർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. വരൂ. ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. പോകണമെന്ന് നിർബന്ധമാണ്. നീ പൊയ്ക്കൂ, ഇവൾ ഇവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്കൊരു അന്തിക്കൂട്ടിനാ. എന്താ, വിരോധമുണ്ടോ? ഹേയ്, ഒരു വിരോധവുമില്ല. വളരെ സന്തോഷം. ഇതാ, ഇത് കൊണ്ടുപോയി കുടിച്ചോ. വാടി. നമുക്കിത് കിട്ടണം പണിക്കരെ. വഴിയേ പോയ വയ്യാവേലിയായിരുന്നു, നമ്മളത് പലിശ കൊടുത്ത് വാങ്ങിച്ചു. ഓരോ പ്രായത്തിൽ തോന്നണ്ടതേ തോന്നാവൂ, അല്ലാത്ത ഒന്ന് തോന്നി അവനിതൊക്കെ ശിക്ഷയും കിട്ടി. ഇതാ വരുന്നു. അത് പാത്തുമേ, പാത്തുമേ അല്ല, ഇൻസ്പെക്ടർ അവനും ഭാര്യ. എന്താ കുറിപ്പേ, ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ? ഉത്തരവ്.
ഒരു സംശയം ചെയ്തിരുന്നു എന്നാണോ? അല്ല, ഏമാൻ ആദ്യമായി ഇവിടെ താമസിക്കാൻ വരുമ്പോ വാങ്ങിച്ച സ്റ്റീൽ പാത്രത്തിന്റെ ബില്ല് ഇരിപ്പുണ്ടോ ഏമാനെ? പാത്രത്തിന്റെ ബില്ലോ? അതെന്തിനാ? ബില്ല് പോയെങ്കിൽ അതിന്റെ വില പറഞ്ഞാലും മതിയേ. എന്താ പണിക്കരെ? ആന്റി കറപ്ഷങ്കർ ആരെങ്കിലും വന്നിരുന്നോ? അവരല്ല ഏമാനെ, വേറൊരു കറപ്ഷൻ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ സാധനമായിട്ടോ പണമായിട്ടോ തരാം. ഏമാൻ ഞങ്ങളെ രക്ഷിക്കണം. അയ്യോ, അടുക്കളയിൽ ഉണ്ടായിരുന്ന സ്റ്റീൽ പാത്രമൊന്നും കാണുന്നില്ല. ഇനി ഇതിങ്ങനെ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല. യമനെ നടന്ന് പറയാം, പുറപ്പെട്ടു പോന്നവളാണെന്നും പറഞ്ഞു ഒരു ഇവിടെ വന്നിരുന്നു. ഇവിടെയോ? ഇവിടെ എന്തിനു വന്നു? പറയത്തിരി പറയണോ? ബാക്കി പറയണമെങ്കിൽ ഏമാ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തരണം. ഉറപ്പോ? ഞങ്ങളുടെ പേര് നടപടി എടുക്കില്ല എന്ന് ഉറപ്പ് തരണം. ഏമാ ഞങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞാലല്ലാതെ ഞങ്ങൾ ഇവിടുത്തെ എഴുന്നേൽക്കില്ല. അതിന് നീ എന്തിനാ എന്നെ നോക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല രണ്ടുപേരും കൂടെ എന്റെ കാക്ക തന്നെ വീണത്. എടോ, ആരെങ്കിലും ഒരാൾ എടീട്ടെ അവിടെ കാട്ടിൽ വീട്. ഇവിടെ ഹേമാൻ രക്ഷിക്കാവെന്ന് പറഞ്ഞാലല്ലാതെ ഞങ്ങൾ ആ രഹസ്യം പറയില്ല. രക്ഷിയാണേലും വന്നു പോയില്ലേ, രക്ഷിച്ച സംഭവിച്ചെന്താണെന്ന് പറയൂ. ഹേമാൻ ക്ഷമിക്കണം, ഈ പ്രായത്തിൽ തോന്നാൻ പാടില്ലാത്ത ഒരു ദുർചിന്ത തോന്നിപ്പോയി. പോലീസിന് പിടികൊടുക്കുന്നതാണ് ഇതിനേക്കാൾ ഭേദമെന്ന് തോന്നുന്നു. പക്ഷേ എന്റെ സഹോദരി ശ്രീദേവി. എന്നിട്ടും എന്റെ കാര്യം ഓർമ്മയില്ല അല്ലേ? ജയലക്ഷ്മി എന്നോടൊന്നിച്ചില്ലേ? പക്ഷേ എന്റെ ശ്രീദേവിക്കായിരിക്കുന്നു. ശ്രീദേവിയോട് എനിക്ക് അസൂയ തോന്നുന്നു. കാര്യം? ഇത്രയേറെ സ്നേഹനിധിയായ ഒരു സഹോദരനുള്ള സഹോദരി ഭാഗ്യവതിയാണ്. ഇത് അസാധാരണമായ സ്നേഹമാണ്. ശരിയാണ്, കുട്ടിക്കാലം മുതൽ അവളെ ഞാനാണ് വളർത്തിയത്. അവൾക്ക് അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും എല്ലാം ഞാനായിരുന്നു. ഞാൻ റെഡി. ഉപകാരം. ഇതിനെങ്കിലും സമയം കിട്ടിയല്ലോ. ചേട്ടന് വേണ്ടി മറ്റാരെങ്കിലും ആഹാരം കഴിക്കാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ആശ്വാസമായിരുന്നു. ഇല്ല ചേട്ടാ, അതിനല്ലേ എനിക്ക് എന്റെ കൊച്ചനുജത്തി ഉള്ളത്. മതി മതി, എല്ലാം കഴിച്ചാട്ടെ. റൊട്ടി കയ്യിലെടുത്തതേ ഉള്ളൂ, രോഗം കൊണ്ട് എത്തിക്കഴിഞ്ഞു. ഞാൻ വരുന്നു പറയും മാധവമ്മേ. വേണ്ട മാധവമ്മേ, ആരായാലും കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ. മനുഷ്യന് കാഫി കുടിക്കാനുള്ള സമയമെങ്കിലും വേണ്ടേ? ഞാൻ വരുന്നു പറയും മാധവമ്മേ. വേണ്ട മാധവമ്മേ, ഇവിടെ നിൽക്കൂ. ആഹാരം കഴിക്കാൻ കൂടി സമ്മതിക്കില്ല. ഈ ഡോക്ടർ എന്ന് പറയുന്ന ആളും മനുഷ്യൻ തന്നെയാണ്. ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. ക്ഷമിക്കാൻ മനസ്സില്ലെങ്കിലോ? യാതൊരു കാരണവശാലും ക്ഷമിക്കരുത്. എങ്കിൽ അകത്ത് വന്നിരിക്കൂ. ഡോക്ടർ. ചേട്ടൻ കാപ്പ് കുടിക്കുക, ഇപ്പൊ വരും. എനിക്ക് തിരക്കമില്ല. ഹലോ ഡോക്ടർ മോഹൻ, ഗുഡ് മോർണിംഗ്. ഇരിക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇവിടെ എന്താ ഡോക്ടർ മോഹൻ ശാന്തി പിടിക്കായിരുന്നു? ഡോക്ടർമാർക്കും വിശപ്പും ദാഹവും ഉണ്ടെന്ന് പറഞ്ഞു വരികയായിരുന്നു. എന്താ ഇല്ലായിരിക്കും. സമ്മതിച്ചു. നീ പോയി ആദ്യം നിന്റെ വിശപ്പ് മാറ്റിട്ട് വാ. അല്ല, ഇതെന്താ കയ്യില്? വിശേഷിച്ചെന്തെങ്കിലും? ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെയും കൊണ്ട് അവന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞയച്ചതാണ്. ഐ സി. കുട്ടിയെ രക്ഷിക്കാൻ ഇനി ഡോക്ടർക്ക് മാത്രമേ കഴിയൂ എന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. മൈ ഗാഡ്, ഈശ്വരന്റെ കാര്യം ഒരു മറന്നു. ഇസ് ദ കേസ് സോ സീരിയസ്? ഐ തിങ്ക് സോ. എന്താ മോന്റെ പേര്? ബൈജു. ഓ, നല്ല പേരാണല്ലോ. എന്താ മോന്റെ അസുഖം? അമ്മ പറയുന്നു എനിക്ക് ശ്വാസം മുട്ടൽ വരുന്നത് എന്തോ സുഖക്കേടാണെന്ന്. ഏയ്, മോനൊരു സുഖക്കേടുമില്ല. നേരാ ഡോക്ടർ, ഈ അമ്മ വെറുതെ കള്ളം പറയുന്നതാ. ഏതായാലും നമുക്കൊരു എക്സ്റേ എടുക്കാം, രക്തവും പരിശോധിക്കാം. എന്ത് പറയുന്നു? അതൊക്കെ വേണോ ഡോക്ടർ? അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ. എന്താ? ഓ, ഞാൻ റെഡി.
നോക്കുന്നു മോനെ, ഏയ് സാധനമല്ല, തീർന്നു തീർന്നു. കൗണ്ട് എങ്ങനെ ഇരിക്കുന്നു? ഹൈ കൗണ്ടാണ്. കറക്റ്റ് ഡോക്ടർ. ഇത് കണ്ടോ മോഹൻ, വിടൽപ്പ് ശ്രദ്ധിക്കണം. ആ ഇതും അങ്ങനെ തന്നെ. എന്റെ ബൈജു മോനെ രക്ഷിച്ചു തരുമോ ഡോക്ടർ? രക്ഷിച്ചു തരണമെന്ന് നമുക്ക് ഒരുമിച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഡോക്ടർ, ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അത് ഉടനെ ചെയ്യാൻ പറ്റില്ല. രണ്ടാഴ്ച ഇവിടെ താമസിച്ച് ചില ചികിത്സകളൊക്കെ ചെയ്യേണ്ടി വരും. ഇനി എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുമെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞയച്ചത്. ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ഞാൻ ചെയ്യാം. കമൺ മോഹൻ. കൈതക്കാടെവിടെ? അയ്യോ ചതിച്ചോ ദൈവമേ, വഴി തെറ്റിയോ? എന്താ എന്താ സംഭവം? ഇത് എവിടാ? ഇത് ക്ഷേത്രമല്ല, ബെസ്റ്റ് ഓഫ്. അതല്ലെന്ന്, ഈ നാടേതാ? ഇത് പാണ്ഡനാട്. അത് അവിടെ ചെന്നാലേ കാണാൻ പറ്റൂ. ഇവിടുന്ന് ഒരു 30 മൈല് ദൂരമുണ്ട്. ചതിച്ചോ ദൈവമേ, വണ്ടി കയറിയപ്പോ മുതല് ചെമ്പനാട് ചെമ്പനാടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാ. എന്നിട്ട് അവസാനം എന്നെ പാണ്ഡനാട്ട് വിട്ടു. ദുഷ്ട കണ്ടിട്ടോ ദുഷ്ട. ഇനി അടുത്ത വണ്ടി എപ്പോഴാ സഹോദരന്മാരെ? ചെമ്പനാട്ടേക്ക് ഇന്ന് വണ്ടി ഇല്ല സഹോദരി, നാളെ രാവിലെ ഒരെണ്ണം വരും. ഭഗവാനെ, നാളെ രാവിലെയോ? അപ്പൊ ഇന്ന് രാത്രി ഞാൻ എന്തോ ചെയ്യും? നിങ്ങളിങ്ങനെ മുഖത്തോടെ പോകാൻ നോക്കിയാ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ എന്താ ചെയ്യണമെന്ന് പറയണം. അതെന്തിനാ ഞങ്ങൾ പറയുന്നത്? ചെന്ന് വണ്ടിക്കാരോട് ചോദിക്കണം. ആ ഇതേ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി, സമാധാനം ഉണ്ടാക്കും. എന്താ എന്ത് പറ്റി? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി പ്രസിഡന്റ്. എന്റെ അനീസര് വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ ചെമ്പനാട്ടേക്ക് ടിക്കറ്റ് എടുത്തതാ. എന്നിട്ട് വണ്ടിക്കാരുണ്ടെന്ന് പാണ്ഡനാട്ട് ഇറക്കി വിട്ടേച്ച് പൊക്കളഞ്ഞു. ഞാനിനി എന്തോ ചെയ്യും? ഇങ്ങനെ വണ്ടിയില്ലെന്ന് പറയുന്നു, ശരീരത്തിൽ ഇത്തിരി പൊന്നുമുണ്ട്. അത്രേ ഉള്ളൂ, സമാധാനമുണ്ട്. നിങ്ങളെ പോലെ 15 പേർ കൂടി താമസിക്കാനുള്ള സൗകര്യം എന്റെ ബംഗ്ലാവിലുണ്ട്. അവിടെ ഞാനും എന്റെ ഭാര്യയും വേലക്കാരും മാത്രമേ ഉള്ളൂ. വന്നാട്ടെ, നാളെ രാവിലെ പോയാൽ മതി. വരും. പ്രസിഡന്റ് ഈ സമയത്ത് ഇതിലെ വന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്. പൊയ്ക്കോ പൊയ്ക്കോ, പെട്ടിയെടുക്കാൻ ആൾ വേണോ? അയ്യോ അത് വേണ്ട, ഞാൻ എടുത്തോളാം. ശരി, എങ്കിൽ വരും. എങ്കിൽ സഹോദരന്മാരെ എല്ലാരോടും കൂടി വരട്ടെ. വരൂ. ഈ പ്രസിഡന്റ് ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട, വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ പരിപാടി ഉണ്ടായിരുന്നിരിക്കാം. ആ വന്നിറങ്ങി, പിന്നെ നമ്മൾ ഇവിടുന്ന് എന്തിന്? ഏതായാലും പോയില്ലേ, പോട്ടെ. ആ നേരെ ഒത്തിരി കിട്ടി, വർത്തമാനം പറഞ്ഞൊക്കെ മതി. ഇന്ന് നിങ്ങളായിട്ട് വരും കൂടി ഈ മുറി കിടക്കാം. ഞാൻ ആ മുറി കിടക്കാം. ഇനി നമുക്ക് കിടക്കാം. ആ രാജേന്ദ്രൻ ഹിയർ. സോറി ടു ട്രബിൾ യു ഡോക്ടർ, ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്. ഹെഡ് ഇഞ്ചറിയാണ്, അല്പം സീരിയസ് ആണെന്ന് തോന്നുന്നു. ഡോക്ടർ കൂടി ഒന്ന് വന്നാൽ? ഞാനിതാ വന്നു കഴിഞ്ഞു. താങ്ക് യു ഡോക്ടർ. സിസ്റ്റർ, ഡോക്ടർ ഉടനെ വരും, ഓപ്പറേഷന് വേണ്ട ഒരുക്കങ്ങൾ. മാധുരിയമ്മേ, മാധുരിയമ്മേ. എന്താ സാർ? ഞാൻ ആശുപത്രിയിൽ നിന്ന് പോകുകയാണ്, വരാൻ താമസിച്ചു, പുറത്തെ കഥ അടച്ചേക്ക്. ഇവിടെ എവിടെ
How is the patient? നല്ല ആളാ. ഇത് ആശുപത്രിയല്ല, നമ്മുടെ വീടാ. കാപ്പുടിച്ചാട്ട്. നമസ്കാരം. ഇവിടുത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട് ബൈജു? ഒത്തിരി കൊതുണ്ട് ഡോക്ടർ. കൊതുകിനെയൊക്കെ നമുക്ക് ശരിപ്പെടുത്തി കളയാം. വേറെ അസൗകര്യം എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. ഇന്ന് എന്ത് കഴിച്ചു? പാൽ കുടിച്ചു. മിടുക്കൻ, പാല് നിറയെ കഴിക്കണം കേട്ടോ. വരും. ഈശ്വരൻ നമുക്ക് അനുകൂലമാണെന്ന് തോന്നുന്നു. നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഓപ്പറേഷൻ നടത്താം. ശരി ഡോക്ടർ. വളരെ നന്നായിട്ടുണ്ട്. മുകളിൽ എവിടെയോ ഒരു വിള്ളലുണ്ടെന്ന് പറഞ്ഞല്ലോ. അതവർ സിമെന്റ് വെച്ച് അടച്ചല്ല. ഡോക്ടർ വന്നില്ലേ? ഇല്ല. ശ്രീദേവി ഇവിടെ ഉണ്ടല്ലോ. കുഞ്ഞു മോളിലുണ്ട്. ഒന്ന് കണ്ടുകളയാം. ചേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞത് ചേട്ടനോടല്ല, അനിയത്തിയോടാണ്. ശരി, ഗുഡ് മോർണിംഗ്. ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അത് പിന്നെ എനിക്കറിയില്ലേ. അല്ല, ചേട്ടനെ കാണാൻ വന്നതാണെന്ന് കരുതി. ചേട്ടനെ കാണാനല്ലാതെ വേറെ ഒരു കാര്യത്തിലേക്ക് കൂടെ വന്നുകൂടെ? തീർച്ചയായും വരാം. ഇത് നിങ്ങളുടെ വീടല്ലേ, ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കല്ലേ. വീട് നോക്കാനും വരാം, പറമ്പ് നോക്കാനും വരാം. എങ്കിൽ ഇന്ന് വന്നതിനൊന്നുമല്ല, വീട്ടിൽ ഒറ്റക്കിരുന്ന് മടുത്തു. ഇവിടെ വന്ന് ശ്രീദേവിയുമായി കുറച്ചു സമയം വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന് കരുതി. ശരി, പറഞ്ഞോളൂ. ഒരാളുടെ മുഷിച്ചിട്ട് തീരാൻ വേണ്ടിയല്ലേ, ഞാൻ കേട്ടേക്കാം. എന്താ പറയാത്തെ? എന്ത് പറയണമെന്ന് ആലോചിക്കായിരുന്നു. എങ്കിൽ ആലോചന കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോരാമായിരുന്നില്ലേ? എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷേ ശ്രീദേവിയുടെ അടുത്ത് വന്നപ്പോ എല്ലാം മറന്നുപോയി. അതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. അത്ഭുതമൊന്നുമില്ല. അഴകൊഴുകുന്ന ഈ മുഖത്ത് നോക്കിയിരുന്നാൽ ആർക്കെങ്കിലും സംസാരിക്കാൻ തോന്നുമോ? അയ്യോ, പിന്നെ എന്താ തോന്നും? മനോഹരമായ ഈ ചുണ്ടിൽ ഒരു ഉമ്മ തരാൻ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്. സാരമില്ല, ആ കൈകൊണ്ട് തന്നെ ഈ കവിളി തലോടുമ്പോ വേദന മാറിക്കൊള്ളും. അപ്പോൾ മരണം വരെ ഈ വേദന കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നർത്ഥം? അല്ല, ആവുന്നത്ര വേഗം ഈ വേദന ഞാൻ മാറ്റും. നടക്കാത്ത കാര്യം നോക്കാം. ഒരു ഉപകാരം ചെയ്യണം, ഈ സംഭവം എന്റെ ചേട്ടൻ അറിയരുത്. അറിഞ്ഞാൽ ശ്രീദേവിയെ ശകാരിക്കുമെന്നുള്ള ഭയം ഉണ്ടായിരിക്കും. ആ ഭയം എനിക്കില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന കാര്യത്തിൽ ഭയമുണ്ട്. ഓഹോ, അതാണോ? ഏതായാലും ഞാൻ പറയില്ല. ഞാനും. അപ്പോ വരട്ടെ. ഇനി സംസാരിക്കണ്ടേ? വേണമെന്നില്ല, മുഷിച്ചിൽ തീർന്നല്ലോ. സന്തോഷം. കാണാം. എന്താ മധുരമേ, അവരൊക്കെ ഇവിടുത്തെ വലിയ പണക്കാരാ കുഞ്ഞെ, അതിന് നമുക്കെന്താ? ഞാൻ പോയിക്കൊള്ളട്ടെ ഡോക്ടർ. വരണം, അല്പം കാപ്പുടിച്ചിട്ട് പോവാം. ഇരിക്കൂ. എങ്ങനെയുണ്ടെന്റെ കൊച്ചിനെ എത്തി? വണ്ടർഫുൾ. അതാണ് ദിവ്യദൃഷ്ടി അല്ലെങ്കിൽ ജോൽസ്യം. ഇത് രണ്ടുമല്ല, ടെലിഫോൺ.
ടെലിഫോണും. അതെ, നഴ്സിംഗ് ഹോമിലേക്ക് ഞാൻ ഇപ്പൊ ഫോൺ ചെയ്തതേ ഉള്ളൂ. രണ്ടുപേരും കൂടി പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരം കിട്ടി. ശ്രീദേവി ഇപ്പൊ എന്നെ അന്വേഷിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ. ഇത്രയേറെ സ്നേഹശീലയായ ഒരു സഹോദരിയുള്ള ഡോക്ടർ, സത്യത്തിൽ ഭാഗ്യവാൻ. ആ പറഞ്ഞതൊന്ന് എഴുതിത്തരാമോ? ചില്ലിട്ട് സൂക്ഷിക്കാനാ. ശ്രീദേവി, ഡോക്ടർ മോഹൻകുമാർ പറഞ്ഞത് സത്യമാണ്. ആ ഡോക്ടർ, ഒരു വലിയ വിശേഷം. വരുന്ന 7-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. നമുക്കൊന്ന് ആഘോഷിക്കുന്നു. പിന്നെ നല്ല കഥയായി. കഴിഞ്ഞ ബർത്ത്ഡേയുടെ മധുരം ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല. ഇപ്രാവശ്യം എനിക്കൊരു പുതിയ ഐഡിയ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാം ക്ഷണിച്ച് പുറത്തെവിടെയെങ്കിലും ഒന്ന് കുടിക്കലാം. എന്താ? വെരി ഗുഡ് ഐഡിയ. നമസ്കാരം ചേട്ടാ. നമസ്കാരം ശ്രീദേവി. ഡോക്ടർ ഇവനെ അറിയുമോ? ഇവൻ ഞങ്ങളുടെ അമ്മാവന്റെ മകനാണ്, ഉണ്ണികൃഷ്ണൻ. എനിക്കറിയാം, ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം ഡോക്ടർ എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളതല്ലേ. ചേട്ടോ, ഞാൻ വരുമ്പോഴൊക്കെ ഈ ഡോക്ടർ ഇവിടെ തന്നെ കാണാമല്ലോ. അത് ശരിയല്ല. ഡോക്ടർ മോഹൻകുമാർ ഇവിടെ ഉള്ളപ്പോഴേ നീ ഇവിടെ വരാറുള്ളൂ എന്നതാണ് സത്യം. അപ്പൊ ഞാൻ വരട്ടെ ഡോക്ടർ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ പരിപാടി എനിക്ക് ഓർമ്മയുണ്ട്. പ്രോഗ്രാം ഞാൻ അറേഞ്ച് ചെയ്തോളാം. വെരി ഗുഡ്. ശ്രീദേവി, ആരുടെ ബർത്ത്ഡേ ആണ്? ചേട്ടന്റെ. ചേട്ടന്റെ? ഞാൻ വിചാരിച്ച നിന്റെയാണ്. ആ, ഏതായാലും ബർത്ത്ഡേ അല്ലേ, കലക്കിക്കളെ. കലക്കണ്ട, ആഘോഷിച്ചാ മതി. We sincerely wish you many happy returns of the day. Thank you. Thank you.
കൺഗ്രാജുലേഷൻ ബർത്ത്ഡേ പാർട്ടി ഗംഭീരമായിരുന്നു ഡോക്ടർ അല്പം വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ തകർത്തേനെ ഞാനത് ഉപയോഗിക്കില്ലെന്ന് അറിയാമല്ലോ എനിക്കത് ഇഷ്ടമല്ല അതെ അപ്പൊ ഇറങ്ങട്ടെ ഓക്കെ അപ്പൊ ഞാൻ പോട്ടെ കുഞ്ഞെ രാവിലെ നേരത്തെ വരണം ശരി നൃത്തം മനോഹരമായിരുന്നു കിടന്നാൽ ഇന്ന് ഉറക്കം വരില്ല അതെന്താണ് മനസ്സ് മുഴുവൻ ശ്രീദേവിയുടെ ചിരിക്കുന്ന മുഖമാണ് നിൽക്കൂ ഇന്ന് ചേട്ടന്റെ പിറന്നാളല്ലേ അനിയത്തിക്ക് എന്റെ ഒരു സമ്മാനം ഉണ്ടേക്കാം നീ അത് പോകും എന്റെ ജന്മദിനത്തിന് നിങ്ങളെ ക്ഷണിച്ച് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അറിയാമോ മിസ്റ്റർ സോമരാജൻ അത് ക്ഷണിച്ചവർക്കല്ലേ അറിയൂ നിങ്ങളുടെ കെട്ടിടത്തിൽ ഞങ്ങൾ താമസിക്കുന്നുകൊണ്ടല്ല അതിന് ഞാൻ വാടക തരുന്നുണ്ട് നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനായതുകൊണ്ടുമല്ല പണക്കാരായ പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളൊരു മനുഷ്യനാണെന്ന് ഞാൻ കരുതി ഒരു മൃഗത്തെപ്പോലെ ഞാൻ പെരുമാറി അത് എന്നോട് ക്ഷമിക്കണം ഡോക്ടർക്ക് വിരോധമില്ലെങ്കിൽ ശ്രീദേവിയെ ഞാൻ വിവാഹം ചെയ്തോളാം സാധ്യമല്ല എന്റെ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങളുടെ വീട്ടുകാരുടെ പണവും സമ്മതവും എല്ലാം എനിക്ക് പുല്ലാണ് എന്റെ സഹോദരി വിവാഹം കഴിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല ഡോക്ടർ ഉദ്ദേശിക്കുന്ന യോഗ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമാണ് ശ്രീദേവിയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അപേക്ഷയുണ്ട് മിസ്റ്റർ സോമരാജൻ ഇനി ഒരിക്കൽ കൂടി നിങ്ങളിത് പറയരുത് ഞാൻ ഈ നാട്ടിൽ വന്ന നാൾ മുതൽ നിങ്ങളെപ്പറ്റി ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട് ശ്രീദേവി എന്റെ പ്രാണനാണ് അവളെ ഇതുവരെ ഞാൻ വളർത്തിക്കൊണ്ടു വന്നത് നിങ്ങളെപ്പോലൊരു വിടന്റെ കയ്യിൽ കൊടുക്കാനല്ല മേലാൽ നിങ്ങൾ ഇവിടെ വരരുത് നിങ്ങൾ വരുന്നത് എനിക്കിഷ്ടമല്ല പ്ലീസ് ഗെറ്റ് ഔട്ട് ഞാൻ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നടത്താതിരുന്നിട്ടില്ല ഭയപ്പെടുത്തുകയാണ് അല്ല ഒരു സത്യം പറഞ്ഞെന്ന് മാത്രം വരട്ടെ ഗുഡ് ബൈ ശ്രീദേവി നീ ഇതുവരെ ഉറങ്ങിയില്ലേ കരയാറേ അച്ഛനും അമ്മയും മരിക്കുമ്പോ നീ കുഞ്ഞായിരുന്നു ഞാൻ എന്റെ തോളിൽ കിടത്തിയാണ് നിന്നെ വളർത്തിയത് നീ വലുതായി എന്ന ബോധം ഇന്നുവരെ എനിക്കില്ലാതെ പോയി ഈ വീട്ടിൽ വരുന്നവരെല്ലാം നല്ലവരാണെന്ന് ഞാൻ കരുതി എനിക്ക് തെറ്റിപ്പോയി ശ്രീദേവി എനിക്ക് തെറ്റിപ്പോയി നടന്നതെല്ലാം നീ മറന്നേക്കൂ നിന്നെ യോഗ്യനായ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷമേ ഇനി നിന്റെ ചേട്ടൻ അടങ്ങിയിരിക്കൂ സമാധാനമായി കിടന്നുറങ്ങും എന്റെ അനീസിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ സിനിമ കാണാൻ കയറിയതാ രണ്ടുപടം ആയിരുന്നുകൊണ്ട് ഭയങ്കര ഇടിയും ബഹളവും ആയിരുന്നു സിനിമയിലോ തിയേറ്ററിലോ എല്ലായിടത്തും ഒരേ ബഹളമായിരുന്നു സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ കൂട്ടുപിരിഞ്ഞു പോയി അവസാനത്തെ വണ്ടി എങ്ങോട്ടായിരുന്നു മുണ്ടക്കൈത്തോട്ടാ ഇനി നാളെ ഉള്ളെന്ന് പറയുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യാ പോകുന്നു അതറിയാൻ പാടില്ലാത്തോണ്ടാ എനിക്ക് കരച്ചിൽ വരുന്നത്
എന്താ പേര്? സാറാമ്മ. സാറാമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോടൊന്നിച്ചു വാ, ഇന്ന് രാത്രി എന്റെ വീട്ടിൽ താമസിക്കാം, എന്നിട്ട് നാളെ രാവിലെ പോവാം. വിശ്വാസം ഉണ്ടെങ്കിൽ വന്നാൽ മതി. സാറിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് വിശ്വാസം വരാൻ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടിടം വെച്ച് സാറൊരു മാന്യനാണെന്ന് എനിക്ക് തോന്നി. സന്തോഷം. എന്നാ വന്നാട്ടെ. പെട്ടിയിൽ എന്തോന്നാ? ഓ, കാലിപ്പെട്ടിയാ സാറേ, രണ്ടാം തേക്ക് മരിച്ചതാ. ആ വരി. സാറിന്റെ വീട്ടിൽ സൗകര്യം കാണുക. എന്തോ എന്തോന്നിനാ? എനിക്കും കൂടെ ഒന്ന് ചുരുണ്ടൂടി കിടക്കാനാ. എന്തിനാ ചുരുളുന്നത്? നിവർന്ന് തന്നെ കിടന്നു. ഒരു 16 സാറാമ്മമാർ കിടന്നാലും അറിയത്തില്ല. കർത്താവേ, അതെന്താണോ സാറേ? മാളിക, മണിമാളിക, വന്ന് നോക്ക്. സാറിന് കെട്ടോളുമാർ എത്രണ്ട്? എന്തോന്നാ? അയ്യോ സാറേ, തെറ്റിപ്പോയി. മക്കൾ എത്രണ്ട്? മക്കളില്ല, ഭാര്യയുണ്ട്. അവള് പിണങ്ങി അവിടെ വീട്ടിൽ പോയിരിക്കുക. അപ്പൊ സാറോ? ഞാൻ പിണങ്ങി എന്റെ വീട്ടിൽ താമസിക്കുന്നു, അല്ലാതെ എവിടെ പോവാനാ? ഭാര്യ ഇല്ലെങ്കിൽ പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെയാ സാറേ? ഓ, എനിക്ക് അങ്ങനെ വീട്ടുകാര്യം കൂടിയേ തിരിവന്നില്ല. പണ്ടേ അങ്ങനെ. എനിക്ക് നാട്ടുകാര്യമാണ് ഇഷ്ടം. അതായിരിക്കും ഭാര്യ പിണങ്ങിപ്പോയത്. പോയി ചാകട്ടെന്ന്. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഒരു മുറി വാരി കൂട്ടി പൂട്ടിയിരിക്ക. പൊന്നും പണവും വെച്ച് പൂട്ടാൻ അള മതിയുണ്ട്. എനിക്ക് വല്ല മെന്റൽ വറീസ് ഉണ്ടോ? സുഖം. ഒന്നോർത്താ ഇതുവരെ സുഖമാ അല്ലേ സാറേ? പരമസുഖമല്ലേ. നീ വാ. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? വരണം. ഇത് ആരുടെ വീടാ സാറേ? എന്റെ വീട് തന്നെ. എന്താ പരിചയമുണ്ടോ? ഏയ്, ഞാനൊന്നും വന്നിട്ടില്ല. അല്ല, സാറ് ഹിന്ദു ആണോ? ആണല്ലോ. അയ്യോ സാറേ, ഞാൻ ഞങ്ങളുടെ സ്വജാതയുടെ വീട്ടിലേ താമസിക്കത്തുള്ളൂ, അന്യജാതയുടെ വീട്ടിൽ താമസിക്കത്തില്ല. വരട്ടെ സാറേ. ഏമാനെ, കടുവായ കിടുവാ പിടിച്ചു എന്ന് പറഞ്ഞ ഇതാണ്. ഇവൾ ഏമാനെയും പിടിച്ചു. ഇവളാണ് ഏമാന്റെ പാത്രം കടിച്ചോണ്ട് പോയ പാത്തുമ്മ. ഇന്നിവൾ സാറാമ്മയാണ്. ഏമാൻ എവളെയും കൊണ്ടുവരുന്ന കണ്ടോണ്ട് ഞങ്ങൾ പുറകെ പോന്ന. ഇവൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. എടേ ഭാര്യേ, ഇവളാണ് ഇവിടെ വന്ന് നിന്റെ പാത്രം അടിച്ചോണ്ട് പോയ യക്ഷി. ആ, ഇവള് കൊള്ളാമല്ലോ. എടേ, ജീവൻ വേണമെങ്കിൽ സത്യം പറയണം. എന്താണ് നിന്റെ പേര്? സാറാമ്മ. അപ്പൊ പാത്തുമ്മയോ? അത് ഞാനല്ല. ഹാ, ഇവളോട് ഇങ്ങനെ ഒന്നും ചോദിച്ചാ ഇവള് ഉത്തരം പറയത്തില്ല. കുറിപ്പേ, ഉത്തരവ് അകത്ത് ആ അലമാരിക്കാത്തിരിക്കുന്ന കോപ്പി കെടുത്തുള്ള. അയ്യോ അമ്മ, അത് വേണ്ട, ഞാൻ സത്യം പറഞ്ഞേക്കാം. അങ്ങനെ നേരെ വാ. നീ തങ്കമണിയല്ലേ? റെസ്റ്റി ഹോമിൽ നിന്ന് ചാടിപ്പോയ തങ്കമണി. എരി, നീ തങ്കമണിയല്ലേ എന്നാണ് ചോദിച്ചത്? എല്ലാം അറിഞ്ഞിരുന്നുണ്ട്. എന്തൊരു ചോദ്യവാ. വാ, തങ്കമണി തന്നെ. എന്തൊരു വേണം? നിന്നെ ആശ്ചര്യിക്കുന്നു. ഒലക്കയുടെ മൂട്. വാ, പോകാൻ. ജീപ്പ് വിളി. ജീപ്പോ? എന്താ കണ്ടിട്ടില്ലേ, എന്നെ അറസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ജീപ്പിലേ കൊണ്ടുപോയിട്ടുള്ളൂ. ഇവിടെ ഇല്ലെങ്കിൽ വിളി. ആ പിന്നെ കുറെ പുളിക്കും. എന്റെ ശരീരത്തിലെങ്ങാനും തൊട്ടാ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എന്നെ കൊണ്ടുപോകണോ? ജീപ്പുമായിട്ട് പെമ്പോലീസ് വരണം. യെസ്, ഡോക്ടർ രാജേന്ദ്രൻ ഹിയർ. ഞാൻ സോമരാജ്. ഡോക്ടർ മുഖത്ത് നോക്കി വിടവെന്ന് വിളിച്ചിട്ടും മിണ്ടാതെ പോകുന്ന മനുഷ്യൻ. നിങ്ങൾക്ക് എന്ത് വേണം? ഒന്നും വേണ്ട, ഒരു വിവരം അറിയിക്കാൻ വിളിച്ചതാ. നിങ്ങളുടെ പ്രാണനാണെന്ന് പറഞ്ഞ സഹോദരി ഉണ്ടല്ലോ, ശ്രീദേവി, അവളെ ഞാൻ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അസാധ്യമായി. ഈ ഭൂമുഖത്തൊന്നും തന്നെ ഇല്ല. വിശ്വാസമില്ലെങ്കിൽ നിന്റെ അനിയത്തി കിടന്ന് വിളിക്കുന്നൊന്ന് കേട്ടുകൊള്ളൂ. God is far away. ദൈവം വളരെ ദൂരെയാണ് ഡോക്ടർ. ഗുഡ് ബൈ. ഹലോ, 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 യു ബ്ലഡി റാസ്കൽ. Please. Please.
ഒന്ന് നിൽക്കണേ സോമരാജന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കുള്ള വഴിയതാ ഇതിലേ അടുത്തോട്ട് പോയാ മതി പിന്നെ പറയാം ഡോക്ടർ കുടിക്കാൻ കുറച്ച് വെള്ളം വേണം എനിക്ക് വേണ്ടിയല്ല എന്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉറപ്പ് ഞാൻ ആവശ്യപ്പെട്ടത് ഡോക്ടർ ഞാൻ ശ്രീദേവിയെ നിങ്ങളെ ഏൽപ്പിക്കാൻ വന്നതാണ് ഞാൻ സോമരാജനെ വെടിവെച്ച് കൊന്നു വരൂ ഞാൻ എല്ലാം പറയാം സ്പൂണിൽ കുറേശ്ശെ കോരിക്കൊടുത്ത് നോക്കൂ ചിലപ്പോ കഴിച്ചേക്കും ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഡോക്ടർ രാജേന്ദ്രന്റെ വീട്ടിൽ പോയിട്ട് വരികയാണ് വീട് പൂട്ടിയിട്ടിരിക്കും അദ്ദേഹം ഒരു കൊലക്കേസ് പ്രതിയാണെന്നുള്ളവരെ അറിഞ്ഞിരിക്കുമല്ലോ അറിയാം ഡോക്ടർ
നിങ്ങളുടെ രാജേന്ദ്രന്റെ സഹോദരിയല്ലേ ഇത്? അതെ. ഇവരെങ്ങനെ ഇവിടെ വന്നു? ഞാൻ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നതാണ്. കാര്യം അവർക്ക് പെട്ടെന്നൊരു ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു. സഹോദരൻ കൊലക്കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ എന്തോ ഷോക്കാണെന്ന് തോന്നുന്നു. എനിക്ക് അവരെ ഒന്ന് ചോദ്യം ചെയ്യണമല്ലോ. ഐ ആം വെരി സോറി ഇൻസ്പെക്ടർ. അവരുടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരിക്കുകയാണ്. ഈ നിലയിൽ അവരെ ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെന്ത് ചെയ്യണം? സുഖമായാലുടൻ ഞാൻ അവരെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവരാം. താങ്ക് യു ഡോക്ടർ. ഇവരെ എന്ന് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയാമോ? നോ, സ്നേഹപൂർവ്വമുള്ള ശുശ്രൂഷ കൊണ്ടേ ഇവരെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അതിനൊരു തീയതി നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ രാജേന്ദ്രൻ അങ്ങയുടെ സുഹൃത്താണ് അല്ലേ? അതെ, വളരെ അടുത്ത സുഹൃത്ത്. അദ്ദേഹം ഇപ്പോൾ എവിടെ ഉണ്ടെന്നറിയാമോ? അറിയാമെന്നോ അറിയാമെങ്കിൽ തന്നെ പറയില്ലെന്നോ? എങ്ങനെ ധരിച്ചാലും തിരക്കെടുക്ക. ഏതായാലും ഒരു കുറ്റവാളിയെ അന്വേഷിക്കേണ്ടത് രോഗിയുടെ മുറിയിൽ വെച്ചിട്ട്. ഓൾറൈറ്റ്, ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ബുദ്ധിമുട്ടിച്ചെന്നിരിക്കും. ക്ഷമിക്കുക, നിർത്തിയുള്ളൂ. വരട്ടെ. ഓക്കെ മാധവമ്മേ, പാലെടുത്തോണ്ട് വരും. ശ്രീദേവി, ശ്രീദേവി, ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും ഇരിപ്പം ആരെങ്കിലും മാറ്റിയിരുത്തിയാൽ അവിടെ ഇരിക്കും. ഈശ്വര, എന്റെ അന്ത്യത്തിന് എന്തിനെ ശിക്ഷിക്കും? അങ്ങ് ഒരിക്കലും മനോധൈര്യം കൈവിടും. അങ്ങൊരു വലിയ ഡോക്ടർ. പക്ഷേ എന്റെ കൊച്ചന്യത്തിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു ചേട്ടൻ മാത്രമാണ്. ഇവളുടെ പ്രാണനാണ്. ഇവിടെ ഇങ്ങനെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ എന്തിനു ജീവിക്കുന്നുണ്ടോ ഡോക്ടർ? ഡോക്ടർ, എന്റെ അഞ്ചിത്തിയോട് എന്നെ ഒന്ന് ചേട്ടാന്ന് വിളിക്കാൻ പറയൂ ഡോക്ടർ. അവരെ സത്യം ഞാൻ കേട്ടുകൊടുക്കട്ടെ ഡോക്ടർ. ഡോക്ടർ പറയൂ ഡോക്ടർ, പ്ലീസ് പ്ലീസ് ഡോക്ടർ, പ്ലീസ് ഡോക്ടർ, പ്ലീസ്. അങ്ങനെ കൊലക്കേസിൽ പെട്ടിരിക്കുക. ഈ വീടിനെ കുറിച്ച് പോലീസിന് സംശയവും. ഏത് സമയത്തും പോലീസ് ഇവിടെ വരാമോ? വരട്ടെ, പോലീസിനെ പിടിച്ചുകൊണ്ട് തൂക്കിക്കൊല്ലട്ടെ. എന്റെ അഞ്ചിത്തി ഇങ്ങനെ കണ്ടുകൊണ്ട് എനിക്കിനി ജീവിക്കണ ഡോക്ടർ. മരണം കൊണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെടട്ടെ. അങ്ങ് എല്ലാ നിലയിലും എന്നെ കളിത്രയോ ഉണർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, പെട്ടെന്നുണ്ടായ വിഭ്രാന്തി കൊണ്ട് അങ്ങ് പോലീസിൽ പിടികൊടുക്കുന്നു. ഈ നിലയിൽ കഴിയുന്ന ശ്രീദേവിയുടെ ഭാര്യ ക്ഷമിക്കണം മോഹൻകുമാർ. എന്റെ അഞ്ചിത്തി നില കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഞാനിങ്ങനെ മറക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും എന്റെ അഞ്ചിത്തി രക്ഷിക്കണം. അതേ വേണ്ടി ഞാൻ ജീവിക്കണം. ഒരിക്കലും ഞാൻ പോലീസ് വിട്ടു കൊടുക്കാൻ പാടില്ല. ഡോക്ടർ, ഡോക്ടർ, എന്താ ആളെയല്ലേ ഞങ്ങളുടെ മോന്റെ ഓപ്പറേഷൻ നടത്തേണ്ടത്? അതെ, അദ്ദേഹം ഇപ്പോ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊലപ്പുള്ളിയാണ്. ആ നിലയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടക്കുമോ ഡോക്ടർ? എല്ലാം കാണുന്ന ഈശ്വരൻ. അദ്ദേഹം ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. നിങ്ങളുടെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടക്കുമെന്ന് നാളെ രാവിലെ 8 മണിക്കാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നിശ്ചയിച്ചത്. ദൈവം നിങ്ങളുടെ കുഞ്ഞിനെ കൈവരിച്ചു. സമാധാനം. മാതാപിതാക്കന്മാർ നാളെ രാവിലെ ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്തണം. ഈ നിലയിൽ ഏത് നിലയിലായാലും ഈ ഓപ്പറേഷൻ നടന്നു തന്നെ തീരണം. ഇല്ലെങ്കിൽ ആ കുട്ടി ജീവിച്ചിരിക്കില്ല. പക്ഷേ ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ്.
സിസ്റ്റർ യെസ് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞല്ലോ ആരാ ഓപ്പറേറ്റ് ചെയ്തത് ഡോക്ടർ രാജേന്ദ്രൻ വാട്ട് പിന്നാലെ പോലീസും അവസാനം ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ വീട്ടിലെത്തി അവിടെ ജയലക്ഷ്മി ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവമെങ്കിൽ രാജേട്ടൻ നേരിട്ട് പോലീസിൽ ഹാജരാകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു പിന്നെന്താ കുറ്റത്തിന് ശിക്ഷയുണ്ട് ആ ശിക്ഷയിൽ നിന്ന് ഒഴിയുന്നത് മറ്റൊരു കുറ്റമാണെന്നും എനിക്കറിയാം പക്ഷേ ഈ സംഭവത്തോടെ എന്റെ കൊച്ചൻ വ്യക്തിയുടെ സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒളിവിലാണെങ്കിൽ ഒളിച്ചെങ്കിലും അവളെ കാണാം ജയിലിലായാലോ അതിന് ജയിലിലായിട്ട് വേണ്ടേ നല്ലൊരു വക്കാലത്തോടു കൂടി ഹാജരായാൽ തീർച്ചയായും ജാമ്യം കിട്ടാതിരിക്കില്ല കേസ് ബാധിച്ചു കഴിയുമ്പോൾ രാജേട്ടിനെ വെറുതെ വിടുകയും ചെയ്യും കൊലക്കുറ്റം ചെയ്തവനെയോ എന്തിനു കൊന്നു സ്വന്തം സഹോദരിയെ ഒരുത്തൻ മാനഭംഗപ്പെടുത്തുന്നത് കണ്ടപ്പോൾ കൊന്നുപോയി മാപ്പു തരണം ഏത് കോടതിയാണ് മാപ്പ് തരാത്തത് നടന്നതെല്ലാം തുറന്നു പറഞ്ഞാൽ മാത്രം മതി ഓഹോ ഇതിനു വേണ്ടിയാണോ ഹാജരാകാൻ പറഞ്ഞത് എന്റെ ശ്രീദേവിയുടെ ഭാവി നശിപ്പിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണ്ട ശ്രീദേവിയുടെ ഭാവി എങ്ങനെ നശിക്കുന്നു എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറയേണ്ടത് എന്റെ സഹോദരി ഒരുത്തൻ മാനഭംഗപ്പെടുത്തി എന്നാണ് ഈ വിവരം പുറത്തെറിഞ്ഞാൽ അന്തസ്സുള്ള ഏതെങ്കിലും ഒരുത്തൻ എന്റെ അനിയത്തെ വിവാഹം കഴിക്കുമോ അതിനേക്കാൾ ഭേദം അവളെ കൊന്നുകളയല്ലേ അപ്പോ പിന്നെ എന്റെ ഭാവിയും രക്ഷയും ഒന്നും എനിക്ക് പ്രശ്നമേയല്ല എന്റെ സഹോദരിയുടെ ഭാവി അതുമാത്രമാണ് എന്റെ ലക്ഷ്യം ഈ നിമിഷത്തിലും എന്നെ കുറിച്ച് ആലോചിക്കാൻ രാജേട്ടിന് കഴിയുന്നില്ലല്ലോ എന്തൊരു വിധിയാണ് ശ്രീദേവിക്ക് വേണ്ടി എന്നെ പോലും ഞാൻ മറക്കുന്നു ആ നിലയ്ക്ക് എന്നെ സ്നേഹിക്കുന്നവരുടെ വിധിയെ കുറിച്ച് പറയണോ ശ്രീദേവി മോഹൻകുമാറിന്റെ ചികിത്സയിലാണ് അവളുടെ അസുഖം ഭേദമായാൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ അനുയോജ്യനായ ഒരുത്തന് ഞാൻ അവളെ വാഹനം കഴിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് പോലീസിൽ ഞാൻ ഹാജരാകും കൊലക്കുറ്റം ചെയ്തവന് കിട്ടാവുന്ന ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും അത് രാജേട്ടൻ ഞാനോ അത് ജയ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ് നടന്നതെല്ലാം തുറന്നു പറഞ്ഞതും അതിനുവേണ്ടി തന്നെയായിരുന്നു ഞാനൊരു കൊലപ്പുള്ളിയായത് എങ്ങനെയെന്ന് അറിയാവുന്നവർ രണ്ടുപേരേ ഉള്ളൂ ഡോക്ടർ മോഹൻകുമാറും ജയലക്ഷ്മി എന്നെ തൂക്കിക്കൊന്നു കഴിഞ്ഞാലും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കും സാധുവായ എന്റെ സഹോദരിയുടെ ജീവിതം നിങ്ങൾ തകർക്കരുത് ഈ രഹസ്യം പുറത്താരോടും പറയരുത് മോഹൻകുമാർ പറയില്ല ജയലക്ഷ്മിയും പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം അവസാനത്തെ ഉറപ്പ് അവസാനത്തേതോ ആദ്യത്തേതോ എന്നെ വിശ്വസിക്കൂ ഞാൻ ആരോടും പറയില്ല ആശ്വാസമായി ഇനി ജയലക്ഷ്മി പറ്റുള്ളൂ അത് തീരുമാനിക്കേണ്ടത് ഞാനാണ് നമ്മൾ പരിചയപ്പെട്ടു സ്നേഹിച്ചു അമ്മയെ ഞാൻ ആഗ്രഹിച്ചു അങ്ങെന്റെ ഭർത്താവാകണമെന്ന് ഇനി ആ തീരുമാനം മാറ്റാൻ മരണത്തിന് മാത്രമേ കഴിയൂ എന്റെ മരണത്തിന് മരണം ആരുടെയും സ്വകാര്യ സ്വത്തൊന്നും അല്ലല്ലോ ഇത്രയും കാലം ഈ ജീവിതം കൊണ്ട് ഞാൻ പിന്നാലെ നടന്നു ഇനിയെങ്കിലും ഇതങ്ങോട്ട് സ്വീകരിക്കണം സ്വീകരിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞിട്ട് പൊയ്ക്കോളൂ എന്നാൽ ഇപ്പോഴിതൊന്ന് സ്വീകരിച്ചേ പറ്റൂ ഒരു തപസിന്റെ അവസാനം കാണാനാണ് സ്വീകരിക്കില്ലേ മനസ്സിലാകുന്നില്ലല്ലോ എന്നെ വിവാഹം ചെയ്യണം വിവാഹമോ അതെ വിവാഹം തന്നെ ഈ കാട്ടിൽ വെച്ചോ ഒരു കൊലപ്പുള്ളിയായോ കാട്ടിലും ദൈവമുണ്ട് കൊലപ്പുള്ളിയായാലും പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു പാവപ്പെട്ടവളും ഉണ്ട് കുട്ടിക്കാലം മുതൽക്കേ കൊണ്ട് നടന്ന ആഗ്രഹമല്ലേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും എന്റെ ആഗ്രഹം ഗതികെട്ടാതെ ഇവിടെയൊക്കെ അലയരുത് എന്നെ സ്വീകരിക്കൂ രാജേട്ട അങ്ങയുടെ ഭാര്യയെ സ്വീകരിക്കൂ ഇല്ല ഞാൻ ഓടില്ല
സമാധാനമായിരിക്കൂ ഡോക്ടർ. ഈ ലോക്കപ്പിനകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഡോക്ടർ മോഹൻകുമാറിന് അറിയാമോ? അറിയാമോ മോഹൻ? ഈശ്വരാനുഗ്രഹം കൊണ്ടായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. അതെ, എല്ലാം മറന്നുപോയ എന്റെ സഹോദരി രക്ഷിക്കാൻ വേണ്ടി എല്ലാ സൽഗുണങ്ങളുമുള്ള ഡോക്ടർ മോഹൻ എനിക്ക് കിട്ടിയത് എന്റെ ഈശ്വര അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ഡോക്ടർ അങ്ങനെ പറയരുത്, ഇതെന്റെ കടമയല്ലേ? കടമയോ ത്യാഗമോ എന്തുമായിക്കൊള്ളട്ടെ, എന്റെ സഹോദരിക്ക് ഡോക്ടർ മോഹൻ ഉണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ കഴിയുന്നത്. ഈ ഭൂമിയിൽ മറ്റാർക്കും അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവകാശമില്ല. കസിനാണെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ വീണ്ടും വന്നാലോ? വീണ്ടും വന്നാൽ എന്ത് ചെയ്യണമെന്ന് ആരോഗ്യവാനായ ഡോക്ടർ മോഹൻകുമാറിനോട് ഞാൻ പറഞ്ഞു തരണോ? മതി, എനിക്കത് കേട്ടാൽ മതി. ആ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്രീദേവിയെ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് വിധേയയാക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായമൊന്നും നോക്കണ്ട. ശ്രീദേവിക്ക് വേണ്ടി മോഹൻ ചെയ്യുന്നതെല്ലാം നല്ലതിനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സദാസമയവും ഒരു കൊച്ചുകുട്ടിയെ പോലെ ഓടിച്ചാടി നടന്നവളാണ് എന്റെ പൊന്നനുജത്തി. അവളുടെ ഈ നില എനിക്ക് സഹിക്കാനാകുന്നില്ല മോഹൻ. അനിയത്തി, നീ എന്നെ ചേട്ടാന്നൊന്ന് വിളിക്കൂ. എപ്പോഴും ഓരോ കാര്യത്തിനു വേണ്ടി ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ നടന്നിട്ടുള്ള നീ ഒരിക്കലൊന്ന് ചേട്ടാന്ന് വിളിക്കൂ. വിളിക്കൂ അനിയത്തി. ഈശ്വര, എന്റെ അനുജത്തിക്ക് എന്നെ മനസ്സിലാകുന്ന പോലുമില്ലല്ലോ. അങ്ങ് സമാധാനിക്കൂ, എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾ മുകളിലുണ്ട്. ഡോക്ടർ, സമയമായി അല്ലേ? അതെ ഡോക്ടർ. എന്റെ ശ്രീദേവിയെ ഞങ്ങൾ വീണ്ടും വരാം. ഡോക്ടർ രാജേന്ദ്രനെ ഈ കേസിന് രക്ഷിച്ചെടുത്തിട്ട് മിസ് ജയലക്ഷ്മിക്ക് എന്തു വേണം? നിങ്ങളുടെ ഈ പരിഭ്രമവും ആകാംക്ഷയൊക്കെ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. അങ്ങ് വീണ്ടും അത് തന്നെ പറയുന്നു. ഞാനും മിസ് ജയലക്ഷ്മി അല്ല, മിസ്സസ് ഡോക്ടർ രാജേന്ദ്രനാണ്. വാട്ട് യു മീൻ? അതെ സർ, ഡോക്ടർ രാജേന്ദ്രൻ എന്റെ ഭർത്താവാണ്. ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ നിങ്ങളുടെ ഫാമിലി അഡ്വക്കേറ്റ് ആണ്, ഞാൻ പോലും അറിയാതെ ഇങ്ങനെ ഒരു ബന്ധം. സംഭവിച്ചതെല്ലാം ഇനി ഒരിക്കൽ സൗകര്യത്തിന് പറയാം. തൽക്കാലം എന്റെ ഭർത്താവിന് വേണ്ടി അങ്ങ് കോടതിയിൽ ഹാജരാകണം. ഈ കേസിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ സ്വത്ത് മുഴുവൻ മാറ്റിവെക്കും. അങ്ങനെ സഹായിക്കണം. എങ്ങനെയൊക്കെയാണ് വസ്തുതകളെന്ന് എനിക്കറിയില്ലായിരുന്നു. ഡോക്ടർ രാജേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യും. കേസ് ആകെ ഒന്ന് പഠിക്കാൻ എനിക്ക് സമയം തരും. ശരി സർ. സ്വീകരണ മുറിയുണ്ട്. നോക്കൂ,
കുഷൻ കവറെല്ലാം നീ നിന്റെ സ്വന്തം കൈകൊണ്ട് പിന്നീട് എത്ര മനോഹരമായിട്ടാണ് നീ മുടി അലങ്കരിച്ചിരിക്കുന്നത്. അന്നൊരു ദിവസം രാവിലെ ഞാൻ വന്ന് കോളിംഗ് ബില്ലടിച്ചു. മറ്റാരോ ആണെന്ന് കരുതി ഒച്ച വെച്ചുകൊണ്ട് നീ വന്ന് കഥകൾ തുറന്നു. എന്നെ കണ്ടപ്പോൾ നീ പകച്ചു. ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിന് നീ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ക്ഷമിക്കാൻ മനസ്സില്ലെങ്കിലോ എന്ന്. അതൊന്നും നീ ഓർക്കുന്നില്ലേ ശ്രീദേവി? ഈ വീട്ടിൽ കൊണ്ടുവന്നാലെങ്കിലും നിനക്ക് എന്തെങ്കിലും ഓർമ്മിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഈ അസമയത്ത് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. വരൂ. ആ മിസ്റ്റർ ഉണ്ണികൃഷ്ണോ? ഞാൻ ശ്രീദേവി അന്വേഷിച്ച് നടക്കുന്നു. കോട്ടേഴ്സ് എന്ന് പറഞ്ഞ ആശുപത്രിയിലാണ്. ആശുപത്രി ചെന്നപ്പോ അവിടെയുമില്ല. ഇനി ആശുപത്രിയിൽ ചികിത്സയൊന്നുമില്ല. അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. വകുപ്പ്? വകുപ്പ്? എന്റെ കസിൻ സിസ്റ്ററിനെ നിങ്ങളുടെ കോട്ടേഴ്സ് താമസിപ്പിച്ചിരിക്കുന്നത് പരീക്ഷണത്തിന്ന് പറഞ്ഞ് ആരുമില്ലാത്ത ഈ വീട്ടിൽ അസമയത്ത് കൊണ്ടുവന്നത് ഏത് വകുപ്പ് അനുസരിച്ചാണെന്നാ എനിക്കറിയേണ്ടത്. ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യന്റെ സഹോദരി, എന്റെ ചികിത്സയിലിരിക്കുന്ന ഒരു മാനസിക രോഗം, അത് തന്നെ വകുപ്പ്. അത് കൊള്ളാമല്ലോ. ബഹുമാനമുള്ളവരെല്ലാം ബഹുമാനിങ്ങനെ കൊണ്ടുപോകും എന്നില്ല, ചില പ്രത്യേക ചുറ്റുപാടുകൾ. വേണ്ട വേണ്ട, അങ്ങനെ ചുറ്റിനും പാടിയൊന്നും വേണ്ട. ഞാൻ ശ്രീദേവിയെ കൊണ്ടുപോകാൻ വന്നതാണ്. കൊണ്ടുപോകാൻ എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അത് ആരെന്തിനാ അന്വേഷിക്കുന്നത്? അവളെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. ഞാനേ അവളുടെ കസിനാ. ഈ കസിൻ ഇതുവരെ എവിടെയായിരുന്നു? അത് ചോദിക്കാൻ താനാരാ? ഞാൻ ആരുമാകട്ടെ, പക്ഷെ ശ്രീദേവിയെ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോയാ എന്ത് ചെയ്യും? കൊണ്ടുപോകുന്നില്ലല്ലോ, പിന്നെ എന്തിന് കൊണ്ടുപോയാളത്തെ കാര്യം ആലോചിക്കുന്നു? എങ്കിൽ കൊണ്ടുപോകുമ്പോൾ കാണിച്ചു തരാം. ശ്രീദേവി, ഞാൻ നിന്റെ ഉണ്ണികൃഷ്ണ. നമുക്ക് വീട്ടിലേക്ക് പോകാം. വരൂ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ആ കൈവിടണം. വീട്ടിലെങ്കിലോ? ഓഹോ, ഒരു ബലപ്രയോഗത്തിലുള്ള ഭാവമാണ്. അതിനിടയാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡോക്ടർ രാജേന്ദ്രന്റെ അനുവാദമില്ലാതെ ശ്രീദേവിയെ ഞാൻ ആരുടെയും കൂടെ അയക്കില്ല. ജയിലിൽ കിടക്കുന്ന സഹോദരന്റെ അനുവാദമോ? ശ്രീദേവിയെ കൊണ്ടുപോകണമെങ്കിൽ അത് വേണം. അല്ലാതെ കൊണ്ടുപോകണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വരൂ ശ്രീദേവി. ഇടിച്ചുവല്ലേ? എങ്ങനെയുണ്ട്? വന്നിട്ട് പറയാം. ആ എന്നാൽ ഇപ്പോഴിറങ്ങിയാട്ടെ, വാതിൽ പൂട്ടണം. വരൂ ശരി. ചേട്ടന്റെ കഴിഞ്ഞ പിറന്നാള് ഇവിടെ വെച്ചാണ് ആഘോഷിച്ചത്. നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെ വന്നിരുന്നു. അന്ന് നീയും നിന്റെ കൂട്ടുകാരികളും കൂടി ഈ പുൽപ്പറപ്പിൽ പാടി നൃത്തം ചെയ്തു. ആ പാട്ട് നീ ഓർക്കുന്നില്ലേ? അണ്ണന്റെ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നീ പാടിയ പാട്ട്. അണ്ണന്റെ ഹൃദയമല്ലോ അനുജത്തിൽ തന്നെ അമ്പലം.
ഇടമണയുവോരേ സൽക്കരിക്കും ദേവാലയം ഏത് കൊടുങ്കാറ്റിനെയും താങ്ങിടുന്ന സ്നേഹാലയം ഏത് കൊടുങ്കാറ്റിനെയും താങ്ങിടുന്ന സ്നേഹാലയം നിന്നടയിൽ പിറന്നതിനാൽ ജന്മം തന്നെ സഫലമായി അണ്ണന്റെ ഹൃദയമല്ലോ അനുജത്തി തന്നമ്പലം സ്നേഹദീപമാല ചാർത്തും ത്യാഗത്തിൻ പൊന്നമ്പലം അണ്ണന്റെ ഹൃദയമല്ലോ അനുജത്തി തന്നമ്പലം
കൂടി ഡോക്ടർ മാന്യനാണെന്നാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾ ഇതുപോലെ പല ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ട്. നാട്ടുകാരായ ഞങ്ങൾക്ക് ചിലതൊക്കെ ഇവിടെ സാധിക്കും. ഞങ്ങളാരും ഡോക്ടർമാരല്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതിരിക്കട്ടെ, ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. കാര്യം എന്താണെന്ന് ഡോക്ടർക്ക് അറിയില്ലേ? ഇവിടെയുള്ള ആ പെൺകുട്ടി ഏതാണ്? ശ്രീദേവി. ഓഹോ, അതാണോ കാര്യം? ശ്രീദേവി എന്റെ ഒരു പേഷ്യന്റാണ്. പേഷ്യന്റ് നേഴ്സിംഗ് ഹോമിലല്ലേ? വീട്ടിലെന്താണ് കാര്യം? അത് പേഷ്യന്റിന്റെ ബന്ധുക്കൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ബന്ധു തന്നെ അന്വേഷിക്കാൻ വന്നിരിക്കുന്നത്. ഞാനേ ശ്രീദേവിയുടെ കസിൻ ബ്രദറാ. നിങ്ങൾ വെറും കസിൻ ബ്രദറല്ലേ? ശ്രീദേവിയുടെ സ്വന്തം ബ്രദർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അത് ഡോക്ടർ വാദത്തിന് വേണ്ടി പറയുന്ന കൊലക്കേസിൽ പ്രതിയായിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ശ്രീദേവിയെ ഉണ്ണികൃഷ്ണോട് ഒന്ന് ചായക്കണം. പേഷ്യന്റ് ആണെന്നും പറഞ്ഞ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനിപ്പോ നിങ്ങളുടെ സമ്മതം ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഡോക്ടർ, ഡോക്ടറോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അത് കളഞ്ഞു കുളിക്കാൻ ഇടയാക്കരുത്. ശ്രീദേവിയെ ഉണ്ണികൃഷ്ണോട് ഒന്ന് ചായച്ചേ പറ്റൂ, അല്ലെങ്കിൽ ബലമായി പിടിച്ചുകൊണ്ട് പോകും. എന്റെ സഹോദരിക്ക് ഡോക്ടർ മോഹൻകുമാർ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ ഞാൻ ഇവിടെ കഴിയില്ല. ഈ ഭൂമിയിൽ മറ്റാർക്കും അവളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള അവകാശമില്ല. ഡോക്ടർ എന്താ ആലോചിക്കുന്നത്? നാട്ടുകാരോട് മത്സരിക്കാനാണോ ഭാവം? ഡോക്ടർക്ക് ശ്രീദേവിയുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഈ ഉണ്ണിക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിൽ ഇടപെട്ടില്ലായിരുന്നു. എങ്കിൽ പറയണം, ബാക്കിയുടെ പറയണം. ശ്രീദേവിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ബന്ധമോ? കുന്തമാണ്. എന്താണ് ബന്ധം? ശ്രീദേവിക്ക് വേണ്ടി മോഹൻ ചെയ്യുന്നതെല്ലാം അവളുടെ നന്മയ്ക്കായിരിക്കും. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്ത് ബന്ധമാണെന്ന് പറയണം. ശ്രീദേവിയെ ഞാൻ വിവാഹം ചെയ്യാൻ പോവുകയാണ്. എന്തോന്ന്? വിവാഹം? അതെ, നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ശ്രീദേവിയെ വിവാഹം ചെയ്യാം. സമ്മതമാണോ? എനിക്ക് സമ്മതമല്ല, നിങ്ങളോടാരും ചോദ്യത്തില്ല. ഇവർ പറയട്ടെ, നാട്ടുപ്രമാണിമാർ ഇവരല്ലേ? ഡോക്ടർ, ഇത് കാര്യമായിട്ട് തന്നെ പറയാണ്. ഞങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കല്യാണം ചെയ്യാം. ഇനി കുംഭനാനയെ കൊണ്ട് പറയിപ്പിക്കും. വിവാഹം ചെയ്യാമെന്ന് ഞാനല്ലേ പറയുന്നത്? ശരി, എന്നാൽ പിന്നെ പരാതിയില്ല. എങ്കിൽ വരും. നിങ്ങൾ എന്തോന്നായി കാണിക്കുന്നു? ന്യായം പറഞ്ഞ കേൾക്കണ്ടേ? നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ ശ്രീദേവിയെ എന്റെ ഭാര്യയായി സ്വീകരിക്കും. മോഹനോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്റെ സഹോദരി വിവാഹം ചെയ്ത് രക്ഷിക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾ എത്രയോ വലിയ മനുഷ്യനാണ്. ശ്രീദേവി, എന്റെ വിവാഹത്തിന് ചേട്ടന് സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ. അവളിതൊന്നും അറിയുന്നില്ല മോഹൻ. നിങ്ങളുടെ വിവാഹം പോലും അവൾ അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞതൊന്നും എന്റെ സഹോദരി ഓർമ്മിക്കരുത്. മരണം വരെ ഓർമ്മിക്കരുത്. പക്ഷെ മറ്റുള്ളവർക്കും ഒരല്പം ആശ്വാസം വേണ്ടേ? തീർച്ചയായും വേണം. അതിന് ഞാൻ മാർഗം പറയാം. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരരുത്. എന്നെ മറന്നേക്കുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സന്തോഷത്തോടുകൂടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദയവചെയ്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാനും ഒരു മനുഷ്യനാണ്, അങ്ങയെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. പക്ഷേ സ്നേഹം കൊണ്ട് എന്റെ വായി മൂടിക്കിട്ടിരിക്കുന്നു. ദയവചെയ്തൊന്ന് മരിച്ചു കൊടുക്കൂ. അങ്ങയെ രക്ഷിക്കാൻ അനുവദിക്കൂ. പ്ലീസ്, പ്ലീസ്. മോഹൻ, നിങ്ങൾ എന്റെ സഹോദരി വിവാഹം ചെയ്തവരം അറിയിക്കാനാണ് വന്നത്. എന്നെ രക്ഷിക്കാനാണ് വന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് കാണേണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. ക്ഷമിക്കണം, ഇനി നിങ്ങൾക്ക് പോകാം. എന്റെ സഹോദരി രക്ഷിച്ചതിന് നന്ദി. ഗുഡ് ബൈ. വധിക്കപ്പെട്ട സോമരാജനും എതിർകക്ഷിയായ ഡോക്ടർ രാജേന്ദ്രനും തമ്മിൽ കെട്ടിടത്തിന്റെ വാടക സംബന്ധിച്ച് ദീർഘനാളായി നിലനിന്ന് വരുന്ന അഭിപ്രായ വ്യത്യാസം കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് സോമരാജൻ ആവശ്യപ്പെട്ടപ്പോൾ ശത്രുതയായി പരിണമിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എതിർകക്ഷിയായ ഡോക്ടർ രാജേന്ദ്രൻ സോമരാജന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ചെന്ന് കൊല്ലണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടുകൂടി റിവാൾവർ കൊണ്ട് വെടിവെച്ചിട്ടുള്ളതാണെന്ന് സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സംശയലേശമെന്നെ തെളിഞ്ഞിരിക്കുന്നതിനാൽ എതിർകക്ഷിയായ രാജേന്ദ്രൻ കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. കുറ്റപത്രം വായിച്ചത് കേട്ടില്ലേ? കേട്ടു. ആക്ഷേപം എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല യുവറോണ പ്രതിഭാഗം വക്കീലെന്ന നിലയിൽ എനിക്ക് ആക്ഷേപമുണ്ട് പക്ഷേ എനിക്കൊരു ആക്ഷേപവുമില്ല സോമരാജനെ മനഃപൂർവ്വം കൊല്ലണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഞാൻ വിടിവിച്ചത് സോമരാജൻ മരിക്കുകയും ചെയ്തു ഇങ്ങനൊരു പ്രതി സ്വയം കുറ്റം ഏറ്റുപറഞ്ഞാൽ ഒരു വക്കീൽ എന്ത് ചെയ്യാൻ കഴിയും കുറഞ്ഞ പക്ഷം ആക്ഷേപമുണ്ടെന്നെങ്കിലും ബോധിപ്പിച്ചാൽ മതിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇനി ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നു എന്തിനു വേണ്ടി കൊന്നു കൊലപാതകം ചെയ്തു പോകത്തക്ക വിധം ശക്തിയും ന്യായമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു മിസസ് ജയലക്ഷ്മിക്ക് എന്തെങ്കിലും അറിയാമോ ചാർജ്ഷീറ്റിൽ പറയുന്നല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടായിട്ടുണ്ടോ അതിപ്പോ എന്തോ കാര്യമുണ്ട് അതെന്താണെന്ന് മിസസ് ജയലക്ഷ്മിക്ക് അറിയുകയും ചെയ്യാം എന്താ അറിയില്ലേ അറിയാം സർ എങ്കിൽ അതിങ്ങോട്ട് പറഞ്ഞോളൂ ഡോക്ടർ രാജേന്ദ്രൻ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഇല്ല സർ അദ്ദേഹം രക്ഷപ്പെടില്ല രക്ഷപ്പെടുത്താമെന്ന് ഞാനല്ലേ പറയുന്നു പക്ഷേ ഈ രഹസ്യം പുറത്തറിയിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് എന്നോട് ഉറപ്പിച്ച് പറഞ്ഞതാണ് അദ്ദേഹം അത് ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് ഞാനായിട്ട് ഈ രഹസ്യം പുറത്തു വരില്ല ഞാൻ കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തുകൂട എങ്ങനെയാണെങ്കിൽ പിന്നെ വേണ്ട സർ ബാക്കിയിപ്പോ പറയണ്ട എനിക്ക് അല്പം സമയം കൂടി തരൂ ഞാൻ വീണ്ടും വരാം സഹോദരിയുടെ രക്ഷയായിരുന്നല്ലോ പ്രധാനം അവളെ ഒരാൾ വിവാഹം ചെയ്തു കഴിഞ്ഞു ഇനിയെങ്കിലും ഭാര്യയുടെ കാര്യം ഒന്ന് ഓർമ്മിച്ചൂടെ ഇങ്ങനൊരു ഗതികേടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വിവാഹം വേണ്ടെന്ന് പറഞ്ഞത് സമ്മതിക്കാതിരുന്നത് ജയലക്ഷ്മിയാണ് ഒരു ഗതികേടുമില്ല എന്നെ വിവാഹം ചെയ്ത ഭർത്താവിനെ നേടിയെടുക്കാൻ എനിക്ക് കഴിയും സാധുവായ എന്നോട് ഒരല്പം ദയ കാണിക്കണമെന്ന് മാത്രം മനസ്സിലായില്ല എന്തായാലും സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു ആ കുട്ടിയുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്കയും തീർന്നു ഇനിയെങ്കിലും സംഭവിച്ചതൊക്കെ കോടതിയിൽ തുറന്നു പറഞ്ഞു ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടൂടെ നിവർത്തിയില്ല ജയലക്ഷ്മി നിവർത്തിയില്ല എന്തുകൊണ്ട് ആ രഹസ്യം പുറത്തറിഞ്ഞാൽ സഹോദരിക്ക് ഒരു ഭർത്താവിന് കിട്ടുകയില്ലെന്നായിരുന്നല്ലോ പേടി ഇപ്പോഴിതാ നല്ലൊരു ഭർത്താവിന് കിട്ടിക്കഴിഞ്ഞു ഇനിയും ആ രഹസ്യം ഒളിച്ചു വെക്കണോ മരണം വരെ ഒളിച്ചു പിടിക്കാതെ നിവൃത്തിയില്ല ഇതുവരെ എന്റെ സഹോദരിയുടെ മാത്രം കാര്യത്തിലായിരുന്നു ആശങ്ക ഇപ്പോൾ അവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ കൂടി എനിക്ക് ആശങ്കയുണ്ട് ഡോക്ടർ മോഹൻകുമാറിന്റെ കാര്യത്തിലും അതെ കോടതിയിൽ രഹസ്യം തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷേ ഞാൻ രക്ഷപ്പെട്ടിരിക്കാം അതോടൊപ്പം തന്നെ ഹിന്നോളം ഒളിച്ചു വെച്ചിരുന്ന ഈ രഹസ്യം എന്റെ സഹോദരിയെ സംബന്ധിച്ചുള്ള വലിയൊരു അപവാദമായി നാടാകെ പരക്കുകയും ചെയ്യും മോഹൻകുമാറും ഒരു മനുഷ്യനാണ് സ്വന്തം ഭാര്യയെക്കുറിച്ചുള്ള അപവാദം സഹിക്കവയ്യാതെ വരുമ്പോൾ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പാടില്ലാത്തത് അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ട് അവസാനം എല്ലാം കൂടി നശിപ്പിക്കാൻ ഇടയാക്കരുത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ജയലക്ഷ്മി പോയിക്കൊള്ളൂ നിനക്ക് മാത്രമേ നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ കഴിയൂ ഒരു പാപവും ചെയ്യാത്ത മനുഷ്യൻ നിനക്ക് വേണ്ടി ശിക്ഷയേൽക്കാൻ നീ സമ്മതിക്കുമോ ഡോക്ടർ ഒരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു വരാൻ പറയൂ ഞാനൊരു സഹായം തേടി വന്നതാണ് ഇരിക്കൂ മനസ്സിലായോ കോടതിയിൽ വെച്ച് കണ്ടതായി ഓർമ്മിക്കുന്നു ഞാൻ ലോക്കപ്പിൽ ചെന്ന് ഡോക്ടർ രാജേന്ദ്രനെ കണ്ടിട്ട് വരികയാണ് ക്ഷമിക്കണം ഡോക്ടറും നിങ്ങളുമായിട്ടുള്ള ബന്ധമോ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അതെ എന്ത് ചെയ്യാം എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള ഒരു വിവാഹം നടത്താൻ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാതെ പോയി ഏതായാലും അതൊന്നും ഇപ്പൊ ഇവിടെ പ്രശ്നമല്ല എനിക്ക് എന്റെ ഭർത്താവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ ഡോക്ടർ എന്ന നിലയിലോ അല്ല ഒരു സുഹൃത്തെന്ന നിലയിൽ ആ കൊലപാതകത്തിന് ഇടയാക്കിയ സംഭവം എന്തെന്ന് നിങ്ങൾക്കറിയാം അതെങ്ങനെ നിങ്ങൾക്കറിയാം എന്റെ ഭർത്താവ് പറഞ്ഞു ആ
ആ രഹസ്യം കോടതിയിൽ അറിയിച്ചാൽ അദ്ദേഹത്തെ രക്ഷിച്ചതരാമൻ വക്കീൽ ഉറപ്പു പറയുന്നു. എങ്കിലത് നിങ്ങൾക്കായിക്കൂടെ? ആകാത്തത് കൊണ്ടല്ല. ആ രഹസ്യം തുറന്നു പറഞ്ഞ് അദ്ദേഹത്തെ വെളിയിൽ കൊണ്ടുവന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഭീതി എനിക്കുമുണ്ട്. തുറന്നു പറയാത്തതും അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ പ്രാണൻ വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കും. എന്നാലും പ്രയോജനമില്ല. പ്രാണൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഏർപ്പാട് കോടതിയിലില്ല. അവിടെ തെളിവിനും രേഖയ്ക്കുമാണ് വില. അപ്പൊ പിന്നെ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങളും എന്നെ സഹായിക്കില്ലേ? ഈ പറഞ്ഞ സഹായമാണെങ്കിൽ പ്രതീക്ഷിക്കണ്ട. വേറെ എന്തെങ്കിലും സഹായമാണെങ്കിൽ. ഇനിയുള്ള കാര്യത്തിനൊന്നും നിങ്ങളുടെ സഹായം ആവശ്യമില്ല. അദ്ദേഹത്തെ തൂക്കിക്കൊന്നുവെന്ന വാർത്ത കേൾക്കാൻ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിൽക്കും, ഒന്ന് വന്നിട്ട് പോകും. എന്ത് വേണം പറയാം? എന്താ പേര്? ജയലക്ഷ്മി. നല്ല പേര്. നിങ്ങളെ എനിക്കിഷ്ടമായി. ശ്രീദേവി നോക്കി നിൽക്കുന്നുണ്ടോ? സാരമില്ല, അവൾക്കൊന്നും മനസ്സിലാവില്ല. അവൾക്കിനി സ്വബോധം തിരിച്ചിട്ടില്ല. ജയലക്ഷ്മി, ഞാൻ ഭർത്താവ്. നമ്മൾ രണ്ടുപേരും വിവാഹിതരാണ്. പക്ഷെ ഭാര്യയാവാൻ നിങ്ങൾക്കോ ഭർത്താവാകാൻ എനിക്കോ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളും മനുഷ്യരാണ്. അതുകൊണ്ട് തെറ്റും ചെയ്യുന്നതിൽ പ്രശ്നം. എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ സഹോദരി പറഞ്ഞ കെട്ടുകഥയാണിത്. ഞാനാണ് സോമരാജനെ വെടിവെച്ചു കൊന്നത്. ശ്രീദേവി പറഞ്ഞത് മുഴുവൻ അസത്യമാണ്. ഞാൻ ഈശ്വരനെ സാക്ഷി നിർത്തിയാണ് മൊഴി തന്നത്. ഇതിൽ അക്ഷരം പോലും നുണയില്ല. നടന്നതെന്താണെന്ന് ഞാൻ വിശദമായി പറയാം. ശ്രീദേവി, ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി ചേട്ടൻ കൊലമരത്തിലേറാൻ ഞാൻ സമ്മതിക്കില്ല. സോമരാജന്റെ വീട്ടിലാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അയാൾ പലപ്പോഴും വന്ന് എന്നെ ശല്യപ്പെടുത്തിയിരുന്നു. അത് മനസ്സിലാക്കി എന്റെ ചേട്ടൻ അയാൾ വീട്ടിൽ വരുതെന്ന് വിലക്കി. ഒരു ദിവസം ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഫോൺ ബില്ലടിച്ചു. ഏ അതെ, ചേട്ടന്റെ കാറ് കൊക്കയിലേക്ക് മറിഞ്ഞു. ഞാൻ അങ്ങോട്ട് പോവാണ്.
തുടർന്ന് പോണല്ലോ. കാര്യക്കുള്ളു. Ha 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 ha!